അസേക്കുംബർക്കാത്തുഹ്മുഹിൽ മീഡിയ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വിശുദ്ധ റമദാനിൻ്റെ ഒരായിരം ആശംസകൾ നേരുന്നു ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇബ്രാഹിംബിനു അദ്ദേഹം റതിയുള്ള മഹത്തായ ജീവിത ചരിത്രമാണ് ഈ ചരിത്രം ക്രോഡീകരിച്ചിട്ടുള്ളത് ഒറ്റമാളിയേക്കൽ മുത്തുക്കോയത്തങ്ങൾ അവർക്കാണ് അള്ളാഹു ചാല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നാഥൻ സ്വീകരിക്കട്ടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു ചാല അവരുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കട്ടെ ആമീൻ ആമീൻ ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം റതിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഒരായിരം ചിന്താശകലങ്ങൾ മിന്നു മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബൽക്ക രാജ്യത്തിലെ ചക്രവർത്തി പദം തന്റെ ചുമലിൽ വീണതു മുതലുള്ള ഓരോ സംഭവ വികാസങ്ങളും അദ്ദേഹം അയവറക്കുകയാണ് വയ്യ തനിക്കിനീ മുൾക്കിരീടം കൊണ്ട് നടക്കാൻ ഒട്ടും വയ്യ രാജ്യഭാരം അതിനോടനുബന്ധിച്ചു വരുന്ന സുഗലോലുപതയും ഒരു ഹരമായി തോന്നിയ കാലമുണ്ടായിരുന്നു അന്ന് മതിയാവുവോളം സുഖിച്ചു വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങൾ ഓർമ്മിച്ചാൽ പോലും മധുരിക്കുന്ന പലഹാരങ്ങൾ കൈഞ്ഞൊടിക്കുമ്പോഴേക്ക് ഓടിയെത്തുന്ന അജ്ഞാനുവർത്തികൾ ലൈംഗികാസക്തി തീർക്കാൻ യുവ കന്യകകൾ വെഞ്ചാമരം വീശി പാദങ്ങൾ ഒഴിഞ്ഞു ചുറ്റി നിൽക്കുന്ന ലലനാമണികൾ അങ്ങനെ എന്തെല്ലാമാണ് ഞാൻ എത്ര ഭാഗ്യവാനാണ് സുഖത്തിന്റെ പറുദീസയിലാണ് ഞാൻ അജയ്യനാണ് ഇവിടെ സ്വർഗമാണ് എന്നെല്ലാം തോന്നിപ്പോയ നിമിഷങ്ങൾ പക്ഷേ അവയെല്ലാം ഇപ്പോൾ വെറും മരീചികകളായി മാറിയിരിക്കുന്നു കേവലം അക്കരപ്പച്ചകൾ യഥാർത്ഥ സത്യം ഇതൊന്നുമല്ല യഥാർത്ഥ സൗഖ്യം ഇവിടെയല്ല ഈയൊരു ചിന്ത ഇബ്രാഹിമബിനു അദ്ദേഹം തങ്ങളെ ഇപ്പോൾ യൗവനം സിരകളിൽ കത്തിനിന്ന കാലത്താണ് ഇബ്രാഹിമബിനു അദ്ദേഹം റതിയല്ലാഹു എന്നു ബൽക്കയിലെ രാജാവായി സ്ഥാനമേറ്റത് കേവലം ഇരുപത്തിയേഴ് വയസ്സ് മാത്രമുള്ളപ്പോൾ യഥാർത്ഥത്തിൽ രാജാവാകാനുള്ള അവകാശം തങ്ങൾക്കുണ്ടായിരുന്നില്ല ബൽ ബൽക്കയിലെ ചക്രവർത്തിക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ട് തന്റെ മകളുടെ മകനും മന്ത്രി കുമാരനുമായ ഇബ്രാഹിം തങ്ങൾക്ക് ഭരണഭാരം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കാലയവനകുള്ളിൽ മറഞ്ഞത് തികച്ചും ഏകചത്രാധിപനായ ഒരു രാജാവിനെ പോലെ തന്നെ ഇബ്രാഹിം തങ്ങൾ തന്റെ നീക്കങ്ങൾ ആരംഭിച്ചു കിരാതവും രക്തപങ്കിലവുമായ നിരവധി പടയോട്ടങ്ങൾ നടത്തി അയൽ രാജ്യങ്ങൾ എല്ലാം വെട്ടിപ്പിടിച്ച് തന്റെ നേട്ടങ്ങൾ സാമ്രാജ്യത്തിന്റെ വികാസം കൂട്ടുന്നതിൽ രാജാവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അധികകാലം വേണ്ടി വന്നില്ല ചക്രവർത്തിയുടെ പേരും ശൗര്യവും നാടായ നാടെല്ലാം അറിയപ്പെട്ടു തുടങ്ങി മാത്രമല്ല സകല രാജാക്കന്മാർക്കും അദ്ദേഹം ഒരു പേടി സ്വപ്നമായി മാറി ഘോരഘോരമായ സമരങ്ങൾ സാമ്രാജ്യം വീതി കൂട്ടുന്നതിൽ മാത്രം രാജാവ് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഒരുപാട് രാജ്യങ്ങൾ തന്റെ അധീനതയിൽ വന്നപ്പോൾ രാജാവ് അഹംഭാവത്തിന്റെ കൊടുമുറിയിലെത്തി തന്നിലും വലിയവൻ മറ്റാരുമില്ലെന്ന ഒരു അഹങ്കാരം രാജാവിനെ പിടികൂടി എല്ലാം സൃഷ്ടിച്ചു സംരക്ഷിച്ചു പോരുന്ന എല്ലാറ്റിലും വലിയ ഒരുവൻ ഉണ്ടെന്ന വിചാരം തന്നെ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾക്കില്ലാതായി ഐഹിക ജീവിതം സുഗലോലുപതയുടെ പര്യായമാക്കി ആ ചക്രവർത്തി ജീവിച്ചു ഇവിടെ എന്തും എന്റെ കാൽ കീഴിലാണ് തന്റെ ആജ്ഞാനുവർത്തികളാണ് സകലരും വലിയ വലിയ കൊലകൊമ്പന്മാരായ രാജാക്കന്മാർ പോലും തന്നെ ഭയപ്പെടുന്നു തന്നെ പേടിച്ച് യുദ്ധത്തിന് വരാതെ പലരും കീഴടങ്ങുന്നു കപ്പം തരുന്നു നിരവധി മണി മാളികകൾ കൊട്ടാരങ്ങൾ സ്വർണനാണയങ്ങൾ രത്നങ്ങൾ സുന്ദരികൾ അങ്ങനെ എന്തെല്ലാം അങ്ങനെ അഹന്തയിൽ മുഴുകിയ രാജാവിന് ഈ സുഖ സൗകര്യങ്ങൾ എല്ലാം കേവലം നശ്വരമാണെന്നുള്ള ചിന്ത അല്പം പോലും ഉണ്ടായിട്ടില്ല അങ്ങനെ മതോന്മത്തനായി വർഷങ്ങൾ എത്രയാണ് നീക്കിയതെന്നറിയില്ല ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ എല്ലാം പിടിച്ചടക്കി തൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തവരെ അടിച്ചമർത്തി സ്വന്തം സുഗലോലുപതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇബ്രാഹിം ജീവിച്ചു എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശിഥിലമായിരിക്കുകയാണ് ഈ സുഗലോലുപതയിൽ വൈരസ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൂർവകാല ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് രാജാവിന്റെ ഈ മാനസാന്തരത്തിന് എന്താണ് കാരണം ഈ ഭൂമുഖത്ത് കാണുന്ന സുഗാഡംബരങ്ങളെല്ലാം നിശ്വരമാണ് ഈ കാണുന്ന ആർഭാടവും അധികാരവും കേവലം നൗമിഷികങ്ങളാണ് രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച് ശാശ്വത സ്വർഗം കൈവരിക്കാൻ സാധിക്കുന്നവനത്രേ അന്ത്യവിജയി ഈ ഒരു പരമാർത്ഥം ഇബ്രാഹിമുവിന് അദ്ദേഹം റതിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ അലയടിക്കാൻ തുടങ്ങി രാജകൊട്ടാരത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയിൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം പഴയ ആ ഗർവിഷ്ഠനായ രാജാവല്ല അഹങ്കാരത്തിന്റെ പ്രതീകമായ സ്വച്ഛാധിപതിയല്ല രാജ്യഭാര ചുമതലയുണ്ടതെന്നൊഴിച്ചാൽ കേവലം അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ആ സ്മരണയിൽ മാത്രം ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യൻ എത്ര വേഗമാണ് ഈ വ്യതിയാനം സംഭവിച്ചതെന്നോ മുമ്പ് കൊട്ടാരത്തിനകത്തിനിന്ന് ശ്രുതി മധുരമായ സംഗീതങ്ങൾ എങ്ങും അലയടിക്കുമായിരുന്നു സംഗീത നാദഭ്രമം കൊണ്ട് രാജാവിന്റെ കാതും കരളും കുളിരണിയിപ്പിക്കുവാൻ വിദഗ്ധരായ സംഗീത വിദ്വാൻമാരെ രാജകൊട്ടാരത്തിൽ ധാരാളം വേതനം കൊടുത്ത് നിയമിച്ചിരുന്നു എന്നാൽ ഇന്ന് കൊട്ടാരത്തിൽ നിന്ന് സംഗീതത്തിന്റെ മായികനാഥം ഉണരുന്നില്ല ഉയരുന്നില്ല ആ സ്ഥാനത്ത് പരിശുദ്ധ ഖുർആാനിന്റെ മന്ത്രമധുരനാഥമാണ് കേൾക്കാൻ കഴിയുന്നത് എല്ലാം സേവനം രാജാവ് അവസാനിപ്പിച്ചിരിക്കുകയാണ് സംഗീത സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങി ദിനരാത്രങ്ങൾ കഴിച്ചിരുന്ന ഇപ്പോൾ സംഗീതം കേൾക്കുന്നത് തന്നെ കർണകടോരമായി തോന്നുകയാണ് വാദ്യോപകരണങ്ങൾ കാണുന്നത് തന്നെ വെറുപ്പായിരിക്കുകയാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ അനുശ്വരവും അമാനുഷികവുമായ വാക്ക് ശകലങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ കാതിൽ കുളിർമഴ പെയ്യക്കുന്നു കൊട്ടാരത്തിൽ എത്രയെത്ര നർത്തകികളായിരുന്നു രാജാവിന്റെ കണ്ണിന് ഇമ്പമേകാൻ അവർ അതിവിദഗ്ധമായി ചുവടുകൾ വെച്ചുകൊണ്ട് നർത്തനമാടി ശരീരത്തിന്റെ മാംസലമായ ഭാഗങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കാണുന്നവന്റെ വികാരങ്ങളെ ഉത്തേപിച്ചുകൊണ്ട് യുവ കന്യകമാർ മതിമറന്നാടി പക്ഷേ ഇപ്പോൾ നമ്മുടെ രാജാവിന് അതൊന്നും കണ്ടുകൂടാ അദ്ദേഹത്തിന് അവയെല്ലാം അലർജിയായി മാറിയിരിക്കുകയാണ് നൃത്തങ്ങൾക്ക് പകരം വിവാദത്തിനെയാണ് രാജാവ് ഇഷ്ടപ്പെടുന്നത് നിരന്തരമായ സുജൂതും അതിലാണ് അതിലാണിന്ന് രാജാവ് സായുജ്യമടയുന്നത് അങ്ങനെ കൊട്ടാരത്തിലെ നർത്തകികളെല്ലാം രാജാവ് പറഞ്ഞു വിട്ടു ഒട്ടധികം ദാസിമാരുടെ സേവനം നിർത്തിവെച്ചു കണ്ടവർക്കും കേട്ടവർക്കുമെല്ലാം അത്ഭുതം അവർ മൂക്കത്ത് വിരൽ വെച്ചു നമ്മുടെ തിരുമേനിക്ക് ദന്തുപറ്റി അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി പക്ഷേ അവരുടെ സന്ദേശങ്ങളെ അവരുടെ സന്ദേഹങ്ങളെ ഊതി വീർപ്പിച്ചുകൊണ്ട് രാജാവ് പിന്നെയും തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു രാജാവിന്റെ അഭിബാധത്തുകൾ ചെയ്തിട്ടും ചെയ്തിട്ടും മതിയാവുന്നില്ല പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള സ്മരണ അദ്ദേഹത്തിന്റെ കരളിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നു ഭൗതിക സുഖഭോഗങ്ങളിൽ അദ്ദേഹത്തിന് ഒട്ടും തന്നെ താല്പര്യമില്ലാതായി കൊട്ടാരത്തിനകത്ത് നിന്ന് പരിശുദ്ധ കുർആാൻ മധുര മന്ത്രമല്ലാതെ മറ്റൊന്നും മുഴങ്ങി കേൾക്കരുതെന്ന് രാജാവ് പ്രത്യേകം നിഷ്കർഷിച്ചു യൗവനത്തിന്റെ ചോരത്തിളപ്പ് സിരകളെ വിഭ്രജിച്ചപ്പോൾ അഹങ്കാരത്തിന്റെ പ്രവണതയിൽ മുഴുകി കണ്ണിൽ കണ്ട സാമ്രാജ്യങ്ങളെല്ലാം വെട്ടി പിടിച്ച് നടത്തി അതിൽ സായുജ്യമടഞ്ഞ ഒരു സ്വച്ഛാധിപതിക്ക് ഇത്ര പെട്ടെന്നുണ്ടായ ഈ വ്യതിയാനം ഒരു യുഗപ്രഭാവൻറെ ആവിർഭാവത്തിൻറെ തുടക്കമായിരുന്നു സ്വന്തം രാജ്യം വികസിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് ജീവിച്ച ചക്രവർത്തിക്കു താൻ നേടിയെടുത്ത സാമ്രാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു ചിന്തയുമില്ല ഭരണകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല അള്ളാഹു എന്ന ഒറ്റ വിചാരവുമായി കഴിഞ്ഞുകൂടുകയാണ് അദ്ദേഹം രാവും പകലും ഇബാദത്തുകളിൽ മുഴുകി നാളുകൾ തള്ളി നീക്കുകയാണ് ആ പ്രിയപ്പെട്ട രാജാവ് ഒരിക്കൽ വിശുദ്ധ കുർആാനിലെ വചനങ്ങളുടെ വശ്യതയിൽ മുഴുകിയിരിക്കുന്ന രാജാവ് കൊട്ടാരത്തിനകത്തുനിന്ന് ഒരു ശബ്ദ കോലാഹലം കേട്ടു തന്റെ ഏകാന്തതയെ അലോസരപ്പെടുത്തിയ കാര്യമെന്താണെന്ന് തെല്ലു നീരസത്തോടെ അദ്ദേഹം ശ്രദ്ധിച്ചു ഏതോ ഒരുത്തനുമായി കൊട്ടാരത്തിലെ പരിചാരകൻ ശണ്ട കൂടുകയാണ് അയാൾ എന്തോ ആവശ്യപ്പെടുന്നുണ്ട് അതിനനുവദിക്കാതെ പരിചാരകൻ അയാളെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കാനുള്ള ശ്രമത്തിലാണ് വളരെ വിചിത്രമായ ഒരാവശ്യം കൊണ്ടാണ് കൊട്ടാരത്തിൽ അദ്ദേഹം വന്നത് അയാൾ എങ്ങനെയാണ് കൊട്ടാരത്തിനകത്തെത്തിയത് എന്ന് പോലും പരിചാരകർക്ക് അറിയില്ല രാജകൊട്ടാരമാണ് എത്രയധികം പടയാളികൾ പാറാവുകാർ പുറത്ത് കാവൽ നിൽക്കുന്നു അറിയാതെ ഒരു ഈച്ചയ്ക്ക് പോലും അതിനകത്ത് കയറി പറ്റാനാവില്ല പക്ഷേ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തിരിക്കുന്നു വിചിത്രമായൊരു ചോദ്യം കെട്ടാണ് കൊട്ടാരത്തിലുള്ളവർ ശ്രദ്ധിച്ചത് എന്റെ ഒട്ടകത്തെ ഇവിടെ എങ്ങാനും കണ്ടോ വല്ലാത്തൊരു ചോദ്യം രാജ കൊട്ടാരത്തിനകത്ത് ഒട്ടകത്തെ തിരയുകയോ ഇത് ചോദിക്കുന്നവൻ ഒരുപക്ഷെ ഭ്രാന്തനോ ചിത്തഭ്രമം സംഭവിച്ചവനോ ആയിരിക്കും ആരായാലും ശരി ആളെ കണ്ടുകിട്ടിയിട്ടു വേണ്ടേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്നാൽ കൊട്ടാരത്തിനകത്ത് മുഴുവൻ തിരഞ്ഞിട്ടും ചോദ്യകർത്താവിനെ തന്നെ കണ്ടുകിട്ടിയില്ല രാജ്യഭടന്മാർക്ക് അത്ഭുതം തോന്നി ഇതെന്താണ് വല്ല അശരീരിയുമായിരിക്കുമോ അവർ പിന്നെയും പരതി ഒടുവിൽ ആ പരിചാരകന്മാർ ആ ചോദ്യകർത്താവിനെ കണ്ടു പിടിക്കുക തന്നെ ചെയ്തു അയാൾ നിൽക്കുന്നത് എവിടെയാണെന്നോ ആ ഉത്തുങ്ക സൗദത്തിന്റെ മുകളിലെ തട്ടിൽ ഏതോ ഒരു പരിചാരകനാണ് ആ ചോദ്യകർത്താവിനെ ആദ്യം കണ്ടുമുട്ടിയത് ഇതാ ആൾ ഇവിടെയുണ്ട് ആ പരിചാരകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് ഭൃത്യന്മാരെല്ലാം അങ്ങോട്ടോടി എല്ലാവരും ചോദ്യകർത്താവിനെ കണ്ടു മാത്രമല്ല ആ വിചിത്രമായ ചോദ്യം അവരെല്ലാവരും കാതിൽ കേൾക്കുകയും ചെയ്തു ഇവിടെ എങ്ങാനും എൻ്റെ ഒട്ടകത്തെ കണ്ടോ എന്റെ ഒട്ടകത്തെ കണ്ടോ ആ വിചിത്രമായ ചോദ്യം അവരെല്ലാവരുടെയും കാതിൽ കേൾക്കുകയാണ് ഇവിടെ എങ്ങാനും എന്റെ ഒട്ടകത്തെ കണ്ടോ ഇവിടെ എങ്ങാനും എന്റെ ഒട്ടകത്തെ കണ്ടോ രാജകിങ്കരന്മാർക്ക് അത്ഭുതവും ഭയവും കോപവും എല്ലാം ഒന്നിച്ചു വന്നു ഇത്രയധികം കാവൽക്കാരും സജ്ജീകരണങ്ങളും ഉള്ള ഒരു കൊട്ടാരത്തിനകത്ത് ഈ വിചിത്ര ചോദ്യകർത്താവ് എങ്ങനെ കയറിക്കൂടി അതായിരുന്നു പരിചാരകന്മാരുടെ അത്ഭുതത്തിന് കാരണം കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് ഇങ്ങനെയൊരാൾ കൊട്ടാരത്തിനകത്ത് കയറി വന്നത് ചക്രവർത്തിയെങ്ങാനും അറിയാനിടയായാൽ തങ്ങളുടെ കഴിവുകേടാണെന്ന് പറയുകയില്ലേ ഞങ്ങളെ ആക്ഷേപിക്കുകയില്ലേ ഒരുവേള ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുകയില്ലേ ഇതെല്ലാമായിരുന്നു ആ കിങ്കരന്മാരുടെ ഭയത്തിന് കാരണം തങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കി കൊട്ടാരത്തിന്റെ ശക്തമായ വാതിലുകൾ തള്ളി തുറന്നു കാവൽക്കാരെ കബളിപ്പിച്ച് ഇയാൾ കൊട്ടാരത്തിനകത്ത് കയറിക്കൂടിയില്ലേ ഇതെല്ലാം ഓർത്തുകൊണ്ട് അവർ കോപാകുലരായത് കഠിനമായ കോപത്തോടുകൂടി അവർ മനുഷ്യനെ പിടികൂടി പലരും മർദ്ദനത്തിനു വേണ്ടി അയാളുടെ ദേഹത്തിൽ കൈവെക്കാൻ ആഞ്ഞു പക്ഷേ കൂട്ടത്തിൽ നിന്നും കരുത്തനും ആജ്ഞാനശക്തിയുള്ളവനുമായ ഒരുത്തൻ ആ ഉദ്യമത്തിൽ നിന്നും അവനെ തടഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഇയാളുടെ മട്ടും ഭാവവും സംസാരവുമെല്ലാം കേട്ടിട്ട് തികച്ചും ഒരു ഭ്രാന്തനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ആഗതന്റെ സമീപം വന്ന് ഇപ്രകാരം ചോദിച്ചു അല്ലയോ മനുഷ്യ നിങ്ങളെങ്ങനെ ഈ കൊട്ടാരത്തിൽ കയറി പറ്റി ഉരുക്കുകൊണ്ടുണ്ടാക്കിയ കവാടങ്ങളല്ലേ പോരാത്തതിന് ശക്തരും ആയുധധാരികളുമായ പാറാവുകാരും അവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് നിങ്ങൾ ഇതിങ്ങനെ ഇതിനകത്ത് കയറാൻ കഴിഞ്ഞു ഞാൻ എന്റെ ഒട്ടകത്തിന് കാണാതായിട്ട് പല സ്ഥലത്തും തിരഞ്ഞു നടന്നു എവിടെയും കണ്ടെത്തിയില്ല കൂട്ടത്തിൽ ഇവിടെയും തിരയാമെന്ന് വെച്ചു എന്റെ ഒട്ടകത്തെ ഇവിടെ എങ്ങാനും കണ്ടോ വീണ്ടും അതേ പല്ലവി തന്നെ ഇപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കൈവെക്കുന്നതിൽ നിന്നും തടഞ്ഞ ആ പരിചാരകനും ദേഷ്യവും കോപവും വന്നു തുടങ്ങിയിരിക്കുന്നു അയാൾ ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് രാജകൊട്ടാരമാണ് രാജകൊട്ടാരത്തിലാണോ ഒട്ടകത്തെ തിരയുന്നത് അതൊന്നും ആഗതൻ ശ്രദ്ധിക്കുന്നില്ല അയാൾ വീണ്ടും വീണ്ടും തന്റെ ശ്രമം തുടരാനുള്ള ഭാവമാണ് എന്നെ വിടൂ ഞാൻ ഇവിടെ മുഴുവനും ഒന്ന് കയറി ഇറങ്ങട്ടെ കയറിയിറങ്ങട്ടെ ഇവിടെയെങ്ങാനും ആരുടെയെങ്ങാനും ശ്രദ്ധയിൽപ്പെടാതെ എന്റെ ഒട്ടകം നിൽപ്പുണ്ടെങ്കിലോ അയാൾ കുതിറി ഭടന്മാർ ശക്തിപൂർവം പിടിച്ചു നിർത്തി ഇയാൾ തികച്ചും ഒരു ഭ്രാന്തൻ തന്നെ അവർ തീരുമാനിച്ചു ഈ ശബ്ദ കോലാഹലങ്ങളാണ് രാജാവിന്റെ ചെവിയിലെത്തിയത് ആരെവിടെ ചക്രവർത്തിയുടെ സ്വരം കേട്ട് ഒരു ഭടൻ ഇങ്ങോട്ട് ഓടി വന്നു എന്താണ് ഇവിടെ ഒരു ബഹളം അത് ഒരു അപരിചിതൻ കൊട്ടാരത്തിൽ കയറിയിരിക്കുന്നു അയാളെ പിടിച്ചു പുറത്താക്കുന്നതിന്റെ ബഹളമാണ് അയാളുടെ ആവശ്യം എന്താണ് രാജാവ് ചോദിച്ച ഒരു ആവശ്യവുമില്ല വർത്തമാനം കേട്ടിട്ട് അയാൾ ഒരു ഭ്രാന്തനാണെന്നാണ് തോന്നുന്നത് അതെന്താ അയാളുടെ ഒരൊട്ടകം കാണാതായിരിക്കുന്നുവെത്രേ അത് തിരിയാനാണ് കൊട്ടാരത്തിനകത്ത് കയറിയതെന്നാണ് അയാൾ പറയുന്നത് രാജാവിന് ആ വാർത്ത കേട്ട് അത്ഭുതം തോന്നി ഒട്ടകം തിരിയുന്നത് രാജകൊട്ടാരത്തിലോ വിചിത്രം തന്നെ ആട്ടെ അയാളെ ഉടൻ നമ്മുടെ സന്നിധിയിൽ ഹാജരാക്കൂ രാജാവ് കൽപ്പിച്ച നിമിഷങ്ങൾക്കകം രാജകീയജ്ഞ നിറവേറ്റപ്പെട്ടു ആഗതൻ ചക്രവർത്തിയുടെ മുന്നിലെത്തി താങ്കൾ ആരാണ് എങ്ങനെ ഈ കൊട്ടാരത്തിനകത്തെത്തി ചക്രവർത്തി ഇബ്രാഹീമെന്നു ആ ആഗതനോട് ചോദിച്ചു അള്ളാഹുവിൻറെ അനുഗ്രഹത്താൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു അവന്റെ കഴിവിൻ അതീതമായി വല്ലതുമുണ്ടോ ആഗതൻ പ്രതിവചിച്ചു ആട്ടെ നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇവിടെ വന്നത് എന്തിനാണ് എന്റെ ഒരൊട്ടകം കാണാതായിരിക്കുന്നു അത് ഇവിടെ എങ്ങാനും വന്നു പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ് താങ്കൾക്ക് ചിത്തഭ്രമം പിടിച്ചോ രാജ കൊട്ടാരത്തിനകത്ത് ആരെങ്കിലും ഒട്ടകത്തെ വരുമോ രാജാവിന്റെ ചോദ്യം കേട്ട് ആഗതൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്താഹേ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നത് രാജാവ് കോപാകുരനായി ചോദിക്കുകയാണ് ഒന്നുമില്ല രാജകൊട്ടാരത്തിൽ വന്ന് ഒട്ടകത്തെ അന്വേഷിക്കുന്ന എനിക്ക് ഭ്രാന്താണെന്ന് അങ്ങയും പരിചാരകന്മാരും ഒന്നടങ്കം പറയുന്നു ശരി സമ്മതിച്ചിരിക്കുന്നു എനിക്ക് ഭ്രാന്ത് തന്നെ എന്നാൽ എന്നേക്കാൾ വലിയ ഭ്രാന്തൻ ചക്രവർത്തിയാണെന്ന് ഞാൻ പറയുന്നു എന്ത് നമുക്ക് ഭ്രാന്താണെന്നോ അതേ തിരുമേനി അങ്ങ് സുഖലോലുപനായി ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നു വെഞ്ചാമരം കന്യകമാർ ആജ്ഞാനുവർത്തികളായ പരിചാരകന്മാർ രാസ രസസമ്പൂർണമായ ഭക്ഷ്യ വിഭവങ്ങൾ എല്ലാമെല്ലാം കൈപ്പിടിയിൽ അമർന്നു നിൽക്കുന്നു അങ്ങ് ഭൗതിക സുഖത്തിൻ്റെ ഏറ്റവും വലിയ പറുദീസയിലാണ് വാഴുന്നത് ഇങ്ങനെ സുഖസമൃദ്ധിയിൽ വാഴുന്നതോടൊപ്പമാണ് അങ്ങ് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുന്നത് വിജയം കൊതിക്കുന്നു സർവലോകരക്ഷിതാവിന്റെ പ്രീതി കാാംക്ഷിക്കുന്ന ഭൗതിക സുഖത്തിന്റെ പരിലാളനമേറ്റുകൊണ്ട് ആഹിറത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നത് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് അബദ്ധമാണ് പ്രഭുവേ ഇബ്രാഹിമുന് അദ്ദേഹം എന്ന മഹാരാജാവ് ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി തരിച്ചുപോയി ഇത്രയും കാലം മൂട മൂടസ്വർഗത്തിലായിരുന്നു താൻ എന്ന ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായി ചക്രവർത്തിയുടെ ഹൃദയത്തിൽ ആയിരം ആയിരം ചിന്താശകലങ്ങൾ മുളപൊട്ടുവാൻ തുടങ്ങി അദ്ദേഹം എന്തോ സംശയം തീർക്കുവാൻ വേണ്ടി ആഗതന്റെ മുഖത്തേക്ക് ഒന്നുകൂടി തലയുയർത്തി നോക്കി അത്ഭുതം അയാളെ അവിടെയെങ്ങും കാണാനുണ്ടായിരുന്നില്ല തന്റെ അടുക്കൽ വന്നത് വെറും ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് രാജാവിന് ബോധ്യമായി പശ്ചാത്താപം കൊണ്ട് ആ ഹൃദയം നീറിപ്പുകഞ്ഞു രാജാവിന്റെ നയനങ്ങളിൽ നിന്നും കണ്ണുനീർ കണങ്ങൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി യാറബ്ബി എന്തൊരു ജീവിതമാണ് ഞാൻ ഇതുവരെ നയിച്ചത് വെറും നശ്വരമായ ഐഹിക ജീവിതത്തിലെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങൾ എന്തോ ഒരു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി സുഖങ്ങൾ വേണ്ടി യത്നിച്ചതല്ലാതെ പാരത്രിക ജീവിതത്തിന്റെ നന്മയ്ക്ക് നിദാനമായ ും തന്നിൽ നിന്നുണ്ടായിട്ടില്ല മാത്രമല്ല ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതോ സുഖസമൃദ്ധിയുടെ ചുമലിലേറിയിരുന്നു കൊണ്ടും കുടങ്കമെഴുത്തി വെള്ളമൊഴിക്കുന്നതിന് തുല്യമല്ലേ ഈ പണി ഇത് തനിക്ക് തീരെ ബോധമുണ്ടായില്ല എന്റെ മനസ്സിന് നേർവഴിയിലേക്ക് തിരിക്കാനായി വന്ന ആ അജ്ഞാതനായ അതിഥി ആരായിരിക്കും അയാൾ പറഞ്ഞതെത്ര ശരിയാണ് രാജകൊട്ടാരത്തിൽ ഒട്ടകത്തെ തിരയുന്നു സുഖ സൗഭാഗ്യങ്ങളുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പാരത്രിക മോക്ഷം കൊതിക്കുന്നു ഇല്ല ഒരിക്കലുമില്ല ഞാനിനി ഈ സിംഹാസനത്തിൽ ഒരിക്കലും ഇരിക്കില്ല മറ്റൊരിക്കൽ നടന്ന സംഭവം പറയട്ടെ ഇബ്രാഹിം തങ്ങൾ നായാട്ടിന് പോയിട്ട് വന്നപ്പോൾ തന്റെ പട്ടുമെത്തയിൽ മുറിവൃത്തിയാക്കുന്ന സ്ത്രീ കിടന്നുറങ്ങുന്നു ദേഷ്യം പൂണ്ട രാജാവ് ആ സ്ത്രീയെ അടിക്കുകയുണ്ടായി അടി കൊണ്ട് ആ സ്ത്രീ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു എനിക്കൊരടി അങ്ങേക്കോ രാജാവ് അതിന്റെ വിശദീകരണം ആരാഞ്ഞു അല്ലയോ മഹാരാജാവേ എനിക്കൊരു അബദ്ധം പിണഞ്ഞു തൊട്ടുമുന്നിൽ സുഖം കണ്ടപ്പോൾ അതൊന്നാസ്വദിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങ് മലർവാടിയിൽ ഉല്ലസിക്കാൻ പോയ സന്ദർഭത്തിലാണ് ഈ മുറി തൂത്തുവാരാൻ വാരാൻ ഞാൻ എത്തിയത് എന്റെ അവിവേകമല്ലാതെന്തു പറയാൻ അങ്ങയുടെ സംപ്രപഞ്ചത്തിന്റെ മനോഹാരിതയും മൃത്തവും എന്നെ വല്ലാതെ ആകർഷിച്ചു എനിക്കതൊന്ന് തൊട്ടുനോക്കാനാണ് ആദ്യം തോന്നിയത് തൊട്ടപ്പോൾ ഒരുതരം വിഭ്രമാവസ്ഥ എന്നെ പിടികൂടി ആ മൃദുമെത്തയിൽ ഒന്ന് ശയിക്കണം അതായി എന്റെ ഒടുങ്ങാത്ത അഭിലാഷം അങ്ങയുടെ ഭീമമായ ശിക്ഷകളെ കുറിച്ചൊന്നും ഞാൻ ഓർത്തില്ല അതിൽ കേറി കിടന്നങ്ങനെ ഉറങ്ങിപ്പോയി അതാണ് സംഭവിച്ചത് പ്രഭുവേ ദാസിയുടെ വിശദീകരണം കേട്ട് രാജാവ് പറഞ്ഞു ഈ കഥയെല്ലാം നിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നീ അടി കൊണ്ടയുടനെ ചിരിച്ചതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് അതെ ഞാൻ ഈ ചെയ്ത അപരാധത്തിന് അങ്ങയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ അതി ഞാൻ കരുതിയിരുന്നു എന്നാൽ ഈ പ്രഹരം കൊണ്ട് അത് അവസാനിച്ചു ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ചിരിച്ചത് പിന്നെ നീ പൊട്ടി പൊട്ടി കരഞ്ഞതെന്തിനാണ് അത് അത് തിരുമേനി ഞാൻ ഒരൊറ്റ കാര്യം ഓർത്തുകൊണ്ടാണ് അങ്ങയുടെ പരിതാപകരമായ അവസ്ഥ എനിക്ക് അങ്ങയിൽ നിന്ന് കിട്ടിയ പ്രഹരത്തിന് ഒരു പരാതിയുമില്ല നേരെ മറിച്ച് സന്തോഷമേ കേവലം നിമിഷങ്ങൾ മാത്രം ഈ മൃദുലമെത്തയിൽ വിശ്രമിച്ചതിന് എൻ്റെ യജമാനായ അങ്ങയിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഈ പ്രഹരം മാത്രമാണ് എന്നാൽ സ്ഥിരമായി ഈ മൃദുലമെത്തയിൽ ശയിക്കുകയും സകലവിധ സുഖാടംബരങ്ങളും ആസ്വദിക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് അങ്ങയുടെയും എന്റെയും യജമാനയിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കും ഈ ഒരു കാര്യം കാര്യമോർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയത് പ്രഭുവേ ഒരു നിമിഷം രാജാവ് പ്രതിമയെ പോലെ നിശ്ചലനായി നിന്നുപോയി ഒരിക്കലും പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത അദ്ദേഹത്തിന് തൻ്റെ പൂർവ്വകാല ജീവിതത്തെ കുറിച്ചുള്ള സ്മരണകൾ വേട്ടയാടാൻ തുടങ്ങി വെറും നശ്വരമായ ഐഹിക സുഖാടംബരങ്ങള് വാരിപ്പുണർന്നുകൊണ്ട് തൻ്റെ കീർത്തിക്കു വേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്തിക്കൊണ്ട് ഇത്രയും കാലം ജീവിതം നയിച്ചു ഇതുവരെ എല്ലാം ഒരു ഹരമായിരുന്നു ആസ്വാദകരമായ ജീവിതത്തെ വാരി പുണരുന്നതിനിടയിൽ പാരത്രിക ജീവിതത്തെ കുറിച്ച് ഒട്ടും തന്നെ ചിന്തിച്ചില്ല തൻ്റെയും ലോകത്തിന്റെയും യജമാനായ അള്ളാഹു അല്പം പോലും ഞാൻ ഓർത്തതേയില്ല ഇപ്പോൾ ഇതാ ഈ അടിമപ്പെണ് തന്റെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു അവൾ വലിയൊരു പാഠം തന്നെ പഠിപ്പിച്ചിരിക്കുന്നു ഒരു നിമിഷ നേരം അവൾ ഈ മെത്തയിൽ കിടന്നതിന് അവളുടെ യജമാനനിൽ നിന്ന് പ്രഹരം കിട്ടി തനിക്കോ ജീവിതത്തിൽ ഇതേവരെ സ്വന്തം സുഖം മാത്രമേ നോക്കിയിട്ടുള്ളൂ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിച്ചു മറ്റുള്ളവരുടെ രക്തത്തിലും കണ്ണുനീരിലും തന്റെ സുഖമാളിക പടുത്തുയർത്തുന്നതിൽ ഒട്ടും തന്നെ കുറ്റബോധം എനിക്ക് തോന്നിയിരുന്നില്ല എന്നോൽ ഇപ്പോൾ അവയെല്ലാം തന്റെ ഹൃദയത്തിൽ വന്നടിക്കുകയാണ് പൂർവകാല ജീവിതത്തിലെ പാപ പങ്കിലമായ നാടുകൾ ഇന്ന് തന്നെ വേട്ടയാടുകയാണ് രാജാവ് പിന്നെ ഒരക്ഷരം ഉരിയാടിയില്ല അടിമപ്പെണ്ണിന്റെ വാക്കുകൾ വിശലിപ്തമായ ശരങ്ങൾ പോലെ രാജാവിന്റെ ഹൃദയത്തെ നീറ്റിച്ചു ഊണിലും ഉറക്കത്തിലും അദ്ദേഹത്തിന് താല്പര്യമില്ലാതായി തന്റെ പാപങ്ങൾക്ക് എങ്ങനെ പ്രായശിത്തം ചെയ്യണമെന്നറിയാതെ അദ്ദേഹം കുഴഞ്ഞു ഇത്രയും കാലം ഭൗതിക ജീവിതത്തിന്റെ മായിക ലഹരിയിൽ ഉന്മത്തനായി നടക്കുകയായിരുന്ന രാജാവ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പശ്ചാത്താപത്തിന്റെ കൊച്ചേളങ്ങൾ അലയടിച്ചു തുടങ്ങി അള്ളാഹുവിന്റെ ഹിതായത്തിന്റെ ഭാഗ്യം സിദ്ധിച്ചവർ അവർ എത്ര തന്നെ ദുർവൃദ്ധരാണെങ്കിലും ശരി ഒരു ചെറിയ സംഭവമതി മഹത്തായ വഴിത്തിരിവ് സൃഷ്ടിക്കാൻ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ ആ അടിമപ്പണ്ടിന്റെ സംഭവത്തിന് ശേഷം ഒരിക്കലും തന്നെ ഇബ്രാഹിമിനു അദ്ദേഹം റദയല്ലാഹു എന്നും മതിമറന്ന് ഭൗതിക സുഗലോലുപതയിൽ ലയിക്കാൻ കഴിഞ്ഞിട്ടില്ല പുതിയ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ ഇല്ലാതായി ആഡംബരങ്ങളിൽ നിന്ന് അകലാൻ തന്നെ ദാഹമുണ്ടായി എങ്കിലും ഐഹികമായ കേടുപാടുകളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനല്ലേ പെട്ടെന്നങ്ങ് പ്രജകളെ അനാഥമാക്കുവാൻ പറ്റുമോ ഈയൊരു കൊണ്ട് മാത്രം അദ്ദേഹം ഭരണത്തിൽ തുടരുകയാണ് രാജാവായി പ്രജകളുടെ ക്ഷേമങ്ങൾ നോക്കി ജീവിക്കുന്നതും പുണ്യമല്ലേ ആ നിലക്കായി പിന്നെ അദ്ദേഹത്തിന്റെ ചിന്ത തൻ്റെ പ്രജകളെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അവരുടെ കണ്ണുനീരൊപ്പുകയും വിഷമതകൾ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് മഹാരാജാവ് നാളുകൾ നീക്കി തിരക്കിട്ട രാജ്യകാര്യങ്ങൾക്കിടയിൽ നിന്നും നമസ്കരിക്കാനും കുറാൻ പാരായണം ചെയ്യാനും മറ്റു ഇബാദുകൾക്കും ഇബാദത്തുകൾ ചെയ്യാനും അദ്ദേഹം ഒരുപാട് സമയം കണ്ടെത്തി ഭൗതിക ലഹരിയിൽ നിന്നും തീർത്തും വിമുക്തിയില്ലെങ്കിലും ആധ്യാത്മിക കാര്യങ്ങളിലുള്ള പ്രതിപത്തി രാജാവിന് നാൽക്കുനാൾ വർധിച്ചുകൊണ്ടിരുന്നു അള്ളാഹുവിനെ കുറിച്ചും ആഹ് രേക്കുറിച്ചും കൂടുതൽ കൂടുതൽ കേൾക്കുവാനും അറിയുവാനുമുള്ള ത്വര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വളർന്നു വന്നു മതപ്രഭാഷണവും മറ്റു ദീനിയായ സഹായങ്ങളും നടക്കുന്നിടത്തെല്ലാം രാജാവ് എത്തിച്ചേർന്നു ഉന്നതന്മാരായ പണ്ഡിതന്മാരുടെയും സൂഫി വര്യരുടെയും ആഗമന വാർത്ത അറിഞ്ഞാലുടൻ അവരുടെ അടുത്ത് ഓടിയെത്തുകയും അവരിൽ നിന്ന് വിജ്ഞാനം നുകരുകയും ചെയ്യുന്ന പതിവ് രാജാവ് തുടർന്നു കൊണ്ടിരുന്നു തിരുമേനി നമ്മുടെ രാജ്യത്ത് മഹാനായ ഒരു സൂഫി വര്യൻ എത്തിച്ചേർന്നിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നാടിന്റെ നാനാ ഭാഗത്ത് നിന്നും ജനങ്ങൾ എത്തിച്ചേരുന്നു അന്നൊരിക്കൽ ഒരു പടൻ വന്ന് രാജാവിന് ഉണർദ്ദിച്ചതാണ് ഈ വിവരം സൂഫി വര്യനോ എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമുക്കൊന്ന് കേൾക്കണം അന്നു തന്നെ പ്രഭാഷണം കേൾക്കാൻ രാജാവ് പോവാൻ സന്നദ്ധനായി സാധാരണക്കാരുടെ പോലെയല്ലല്ലോ മഹാരാജാവല്ലേ എങ്ങോട്ട് പുറപ്പെടുകയാണെങ്കിലും കൂടെ കുറേ സൈന്യങ്ങളും പരിവാരങ്ങളും ഉണ്ടാകും ഉപദേശം കേൾക്കാൻ പോവുകയാണെന്ന് വെച്ച് അതില്ലാതാക്കാൻ പറ്റുമോ അങ്ങനെ പരിവാരങ്ങളോടുകൂടി എത്തിയാണ് രാജാവ് പ്രഭാഷണ സ്ഥലത്തേക്ക് പുറപ്പെട്ടത് മഹാനായ സൂഫി വര്യൻ കേവലം പോലുള്ള നശ്വരമായ ഐഹിക സുഖഭോഗങ്ങളുടെ പുറകെ പോകുന്നതിലുള്ള ബുദ്ധിശൂന്യതയെക്കുറിച്ച് വളരെ സമർത്ഥമായി പ്രതിപാദിക്കുകയായിരുന്നു ജനങ്ങളെല്ലാം സൂഫി വരന്റെ പ്രഭാഷണത്തിൽ മുഴുകിയിരിക്കുകയാണ് ചിലരുടെ കവിളുകളിലൂടെ കണ്ണിനീർ തന്നെ ചാലിട്ടൊഴുകുന്നുണ്ട് പെട്ടെന്നാണ് അധികം അകലെ നിന്നല്ലാതെ ഒരാരവം കേട്ടത് കുതിരക്കുളമ്പടി ശബ്ദം പൊടിപടലങ്ങൾ ആകാശം മുട്ട ഉയരുന്നു ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും അങ്ങോട്ട് തിരിഞ്ഞു നോക്കി നിമിഷങ്ങൾക്കകം ആ സംഘം അവിടെയെത്തി രാജാവും പരിവാരങ്ങളുമായിരുന്നു അത് രാജാവിന്റെ ആഗമന വാർത്തയെറിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം ചിതറി തങ്ങൾ മഹത്തായ ദീനിന്റെ മജ്ലിസിൽ ആണെന്നുള്ള വാർത്ത പോലും അവരിൽ നിന്ന് ചോർന്നുപോയി അവരെല്ലാം രാജസന്നിധിയിലേക്കോടി ആ കാൽ തൊട്ട് വന്നിച്ചു രാജാവിന് വരവ് നൽകി കേവലം സർവ്വസാധാരണമായ ഈ ആചാരം പ്രജകളെ അടക്കി ഭരിക്കുന്ന രാജാവ് ഭയത്തിൽ നിന്നുടലെടുത്ത ആദരവ് പ്രകടിപ്പിക്കുന്ന ജനങ്ങൾ ഐഹിക പരിത്യാഗിയായ ആ സൂഫി വരനെ ജനങ്ങളുടെ ഈ പരാക്രമങ്ങൾ കണ്ട് കലിയിളകി സാധാരണഗതിയിൽ കോപം എന്ന വികാരത്തിന് അടിമപ്പെടുന്നവരല്ല സൂഫി സൂഫിവര്യന്മാർ എന്നാൽ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് കോപം വരും ഇവിടെ ഏതാണ് സംഭവിച്ചത് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും വിശദീകരിക്കുന്ന മഹത്തായ ഒരു സദസ്സിനെ അവഗണിച്ചുകൊണ്ട് കേവലം ഒരു മനുഷ്യന്റെ ആഗമനത്തിന് വരവേൽക്കുക മനുഷ്യൻ മനുഷ്യനെ വന്ദിക്കുക അതും ആവശ്യത്തിലധികം അതിന് ദീനുകാര്യം പോലും വിസ്മരിക്കുക പിന്നെ എങ്ങനെ സൂഫിവര്യന് കോപം വരാതിരിക്കും ജനങ്ങളെല്ലാം തെല്ല് ശാന്തമായപ്പോൾ ആ മഹാൻ ഇപ്രകാരം ആക്രോശിച്ചു കേവലം ഒരു മനുഷ്യനായ ഇബ്രാഹീമിനെ നിങ്ങൾ എന്തിനാണ് ഇത്രധികം ബഹുമാനിക്കുന്നത് അതിനു വേണ്ടി ദീനിന്റെ സദസ്സു പോലും നിങ്ങൾ അവഗണിച്ചു ഇതൊരിക്കലും നല്ലതല്ല നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ഇബ്രാഹിം ഭൗതിക രാഷ്ട്രത്തിലെ ഒരു ചക്രവർത്തി തന്നെ സമ്മതിച്ചു പക്ഷേ ചക്രവർത്തികളുടെ ചക്രവർത്തിയായ രാജാധിരാജനായ അള്ളാഹുവിനെ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അവന്റെ അടുക്കൽ രാജാവായ ഇബ്രാഹിമും പ്രജകളായ നിങ്ങളും സമന്മാരാണ് ഒരുപക്ഷെ ഇബ്രാഹീമിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരൻ നിങ്ങളായിരിക്കാം അള്ളാഹുവിന് ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പാരത്രിക വിജയം കൈവരിക്കാനാവുകയുള്ളൂ എന്നാൽ ഇബ്രാഹിം അവന്റെ നാഥനെ തൊട്ട് സ്മരിക്കുന്നില്ല അള്ളാഹുവിൻറെ ആജ്ഞകൾ വിവരിക്കുന്നില്ല ഭൗതിക സുഖഭോഗങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ് ഇബ്രാഹിമിന്റെ ജീവിതം എത്ര നിരപരാധികളുടെ രക്തം ചിന്തിയാണ് രാജാവ് ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത് അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ അധികരിച്ചു എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് ഇബ്രാഹിം കാണിച്ചത് നാളെ പല ലോകത്ത് വെച്ച് ഇതെല്ലാം കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് സമാധാനം പറയേണ്ടി വരുമെന്നുള്ള കാര്യം നിങ്ങളുടെ രാജാവ് ഓർക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല ഭൗതികത്വത്തിന്റെ മായിക ലഹരിയിൽ അയാൾ അത്ര കണ്ട് മതിമറന്നിരിക്കുകയാണ് സൂഫി വര്യന്റെ പ്രസംഗം തുടരുകയാണ് ജനങ്ങൾ മിഴിച്ചു നോക്കുന്നു ഇതെന്ത് കഥ ഈ പണ്ഡിതന്റെ ശിരസ് മുറിഞ്ഞു വീഴാറായി അവരെല്ലാം അനുമാനിച്ചു ജനങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ല സൂഫി വര്യൻ തന്റെ പ്രസംഗം തുടർന്നു ഇബ്രാഹിമിവിന് അദ്ദേഹം തങ്ങൾ സാധാരണ പ്രജകളുടെ കൂട്ടത്തിലിരുന്ന് ആ പ്രഭാഷണം മുഴുവനും ശ്രദ്ധിച്ചു കേട്ടു രാജാവിന് അല്പം പോലും കോപമുണ്ടായില്ല ഇദ്ദേഹം പറയുന്നത് പരമാർത്ഥമാണ് രാജാവ് ചിന്തിച്ചത് അപ്രകാരമായിരുന്നു താൻ ഇതുവരെ പരലോകത്തെ കുറിച്ച് കാര്യമായി ചിന്തിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ഗുണത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത്യധ്വാനം ചെയ്തു സൂഫിയുടെ വചനങ്ങൾ കേട്ട് അദ്ദേഹത്തിന്റെ ഇരുനയനങ്ങളിൽ നിന്നും അശ്രുഗണങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രഭാഷണം അവസാനിച്ചു ജനങ്ങൾ അവരവരുടെ വഴി നോക്കി പിരിഞ്ഞുപോയി എന്നാൽ രാജാവിന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല അദ്ദേഹം കുറെ നേരം അവിടെ തന്നെ ഇരുന്നു അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചുള്ള നടക്കുന്ന ഓർമ്മകൾ അദ്ദേഹത്തെ വലയം ചെയ്തു പിന്നെയൊട്ടും താമസിച്ചില്ല ഘനഗംഭീരകനെങ്കിലും സുസ്മേരവദനായിരിക്കുന്ന ആ സൂഫി വര്യന്റെ സന്നിധിയിലേക്ക് രാജാവ് പരിചാരകന്മാരെ വിട്ട് ഏകനായി നടന്നു ചെന്നു ഗും നിങ്ങൾ ഇവിടെ എന്തിനു വന്നു ഇത് രാജകൊട്ടാരമല്ല പർണശാലയാണ് ഇവിടെ പട്ടുമെത്തയില്ല മറ്റു സുഖ സൗകര്യങ്ങൾ ഒന്നും തന്നെയില്ല പിന്നെ എന്തിന് ഇങ്ങോട്ട് കയറി വന്നു മഹാരാജാവേ സൂഫി വരതന്റെ വാക്കുകൾ അദ്ദേഹത്തെ കുത്തിനോവിച്ചു വിനയാന്യതനായി കൊണ്ട് രാജാവ് പറഞ്ഞു ഭൗതിക ലോകത്തോടുള്ള സകല കെട്ടുപാടുകളും വിട്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച മഹാനുഭാവ എന്നോട് ക്ഷമിച്ചാലും അങ്ങയെ കുറിച്ച് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് ഒരുതരം മായിക വിഭ്രാന്തിയിലായിരുന്നു ഭൗതിക സുഖം നുകരുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച എനിക്ക് ശ്വശതമായ പരലോക ജീവിതത്തെ കുറിച്ച് അല്പം പോലും ബോധമുണ്ടായിരുന്നില്ല യൗവനത്തിൻ്റെ കരുത്തും ഊർജവും സിരകളിൽ പടർന്നു കയറിയപ്പോൾ എല്ലാവിധ അഹന്തയും അടക്കി ഭരിച്ചു എൻ്റെ സാമ്രാജ്യം ശക്തിപ്പെടുന്നതിനു വേണ്ടി ഒരുപാട് പാവങ്ങളെ ഞാൻ ബലിയാടാക്കി അങ്ങയുടെ ഉപദേശം എൻറെ കണ്ണ് തുറപ്പിച്ചിരിക്കുന്നു അങ്ങെന്നോട് ക്ഷമിക്കണം ദയവു ചെയ്ത് അങ്ങയുടെ ആയിരക്കണക്കിൽ ശിഷ്യന്മാരിൽ ഒരാളായി എന്നെ പരിഗണിക്കണം അങ്ങയുടെ വിലയേറിയ ഉപദേശങ്ങൾ ഇനിയും എനിക്ക് കേൾക്കണം അങ്ങയുടെ സാമീപ്യം കൊണ്ട് എനിക്ക് പുളകിതനാകണം എന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം രാജാവിന്റെ ഇരുനയനങ്ങളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി പശ്ചാത്താപ മഹാരാജാവിനെ കണ്ട് ആ സൂഫി വരുന്ന ഹൃദയത്തിൽ മാറോടണച്ചുകൊണ്ട് ചുമലിൽ തലോടി മഹാരാജാവേ അങ്ങോട്ടും വ്യാകുലപ്പെടേണ്ട തീർച്ചയായും പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും പാപം ഉഹതയോളം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായ പശ്ചാത്താപം അതിന് പ്രതിവിധിയാണ് അങ്ങയുടെ പശ്ചാത്താപം ആത്മാർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് സന്തുഷ്ടചിത്തനായി തിരിച്ചു പോവുക അനുഗ്രഹിക്കട്ടെ ആമീൻ സൂഫി വര്യന്റെ പ്രാർത്ഥന കേട്ട് പുളകിതനായി മഹാരാജാവ് തിരിച്ചു പോന്നു അദ്ദേഹത്തിന് ഭൗതിക സുഖങ്ങളോട് വിരക്തി തോന്നാൻ തുടങ്ങിയിരിക്കുന്നു തന്റെ സമയങ്ങളിൽ അധിക പങ്കും രാജാവ് ആരാധനകൾക്ക് വേണ്ടി ചിലവഴിച്ചു ഭരണകാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലാതായി എങ്കിലും രാജഭരണവും തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണല്ലോ എന്ന ചിന്തയോടുകൂടി പ്രജകളിൽ കൂടുതൽ വാത്സല്യം ചൊരിഞ്ഞും അവർക്ക് ധാരാളമായി സമ്പത്തും ജീവിത സൗകര്യങ്ങൾ നൽകിയും രാജാവ് ഭരണചക്രം തിരിച്ചുകൊണ്ടിരുന്നു സുഖങ്ങളിൽ രാജാവിന് തെല്ലെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ അതും കൂടി നശിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പിന്നീടുള്ള അനുഭവങ്ങൾ പശ്ചാത്താപ വിവശനായ ആ മഹാനുഭാവനെ കൂടുതൽ ഉന്നതിയിൽ എത്തിക്കാനാവണം കൂടുതൽ പരീക്ഷണങ്ങൾക്ക് അല്ലാഹു അദ്ദേഹത്തെ വിധേയനാക്കി പ്രഭാതം പൊട്ടിവിടർന്നു കളകളാരവം മുഴക്കി അന്നും നാലുപാടും പറന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ അടിമകൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചും മറ്റു ഇബാദത്തുകളിലും വ്യാപൃതരായി അധിക വീടുകളിൽ നിന്നും ഖുർആൻ പാരായണത്തിന്റെ മന്ത്രമധുര സ്വരം ഉയർന്നുകൊണ്ടിരുന്നു സമയം പിന്നെയും മുന്നോട്ട് നീങ്ങി ജനങ്ങൾ തങ്ങളുടെ ജോലികളിൽ പ്രവേശിച്ചു തുടങ്ങി സൂര്യൻ കൂടുതൽ ജ്വലിച്ചു മധ്യാഹ്നായി സായാഹ്നവും ജോലിക്കാരെല്ലാം തളർന്ന് വീട് പിടിക്കാൻ തുടങ്ങി കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിന്റെ അരികിലേക്ക് അതാ ഒരു വഴിപൂക്കൻ നടന്നു നടന്നു വരികയാണ് യാതൊരു കൂസലും കൂടാതെ അങ്ങോട്ട് നടക്കുന്നത് ആരാണ് പാറാവുകാരൻ ആ സൂക്ഷിച്ചു നോക്കി എന്നിട്ടും അയാൾക്കൊരു കുലുക്കവുമില്ല ഹും എന്തു വേണം തിരുമേനിയെ കാണാനും സങ്കട അറിയിക്കുവാനുമാണെങ്കിൽ നാളെ കാലത്ത് വരൂ ഇപ്പോൾ അദ്ദേഹം ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല പാറാവുകാരൻ പറഞ്ഞു പാറാവുകാരന്റെ ചോദ്യം കേട്ട് ആഗതൻ ഒന്ന് ചിരിച്ചു തെല്ല് കൂസൽ കൂടാതെ അയാൾ ഇപ്രകാരൻ പറഞ്ഞു ഞാൻ പാവപ്പെട്ട ഒരു വഴിയാത്രക്കാരനാണ് ഈ യാത്ര ഇങ്ങനെ തുടർന്നു ഒരു ദിവസം ഒരിടത്ത് തങ്ങും മറ്റൊരു ദിവസം മറ്റൊരിടത്ത് ഇന്ന് ഈ സത്രത്തിൽ തങ്ങണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിന്റെ യജമാനോട് പോയി സമ്മതം വാങ്ങിവരൂ സത്രമോ ഏത് സത്രം ഇതാ ഈ കാണുന്ന സത്രം തന്നെ ഹേ മനുഷ്യ നിങ്ങൾക്ക് തനി കിറുക്ക് തന്നെ ഇത് ഇബ്രാഹിം ബിൻ അധുഹം എന്ന മഹാരാജാവിന്റെ വിശ്വവിഘാതനായ മഹാരാജാവിൻ്റെ കൊട്ടാരമാണ് ഇതിനെ സത്രമാക്കിയ നിങ്ങൾ ഒരിക്കലും സ്വയബുദ്ധിയുള്ള ആളല്ല ഇതെങ്ങാനും മഹാരാജാവ് കേൾക്കാനിടയായാൽ നിങ്ങളുടെ അന്ത്യം ഇവിടെ വെച്ചു തന്നെ ആയിരിക്കും അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ആഗതൻ പാറാവുകാരന്റെ വാക്കുകൾ കേട്ട് ഒട്ടും തന്നെ ഭയത്തിനടിമയായില്ല തന്നെയുമല്ല അയാൾ തന്റെ ആവശ്യം പിന്നെയും ഉന്നയിച്ചു ഈ സത്രത്തിൽ ഇന്ന് താമസിക്കാൻ എനിക്ക് സമ്മതം തരുമോ ഇതെന്തു കഥ യഥാർത്ഥ വസ്തുത ഇയാളെ പലവട്ടം അറിയിച്ചിട്ടും പിന്തിരിയാനുള്ള ഒരുക്കമില്ല പിന്നെയും ഒരേ പല്ലവി തന്നെ ആവർത്തിക്കുന്നു പാറാവുകാരന് കലികയറാൻ പിന്നെ അധിക താമസമുണ്ടായില്ല അയാൾ അവസാനമെന്നോണം പറഞ്ഞു എടാ മനുഷ്യ തനിക്ക് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഈ പാ പാവപ്പെട്ട വഴിപോക്കനാടോണോ നിങ്ങൾ പരാക്രമം ഹേ കാവൽക്കാരാ എനിക്ക് നിങ്ങളുടെ അനുവാദമല്ല വേണ്ടത് നിങ്ങളുടെ യജമാനന്റെ സമ്മതമാണ് ഞാൻ ഇന്ന് ഈ സത്രത്തിൽ തങ്ങുന്നത് അദ്ദേഹത്തിന്റെ സമ്മതമാണോ അതാണെനിക്കറിയേണ്ടത് പിന്നെ പാറാവുകാരൻ അയാളോട് വേദാന്തമോതാ നിന്നില്ല അയാളെ ബലം പ്രയോഗിച്ച് പുറമേ തള്ളുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ഭടൻ വഴിപോക്കന്റെ നേരെ ചീറിയെടുത്തു അവിടെ ഉണ്ടും പിടിയും ബഹളവുമായി എത്ര തന്നെ ബലം പ്രയോഗിച്ചിട്ടും ആ ആഗതന പുറന്തള്ളാൻ പാറാവുകാരനെ കഴിഞ്ഞില്ല ഒടുവിൽ ഈ ബഹളം കോലാഹലവുമെല്ലാം രാജാവിന്റെ ചെവിയിലും എത്തി എന്താണവിടെ ഒരു ബഹളം രാജാവ് ചോദിച്ചു പാറാവുകാരൻ രാജാവിനോട് ഇപ്രകാരം ഉണർത്തി അല്ലയോ തിരുമനസ്സേ ഇവിടെ ഇതാ ഒരുത്തൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്താണവന്റെ ആവശ്യം അത് വളരെ വിചിത്രമാണ് വർത്തമാനം കേട്ടിട്ട് അയാൾക്ക് ഭ്രാന്തനാണെന്ന് തോന്നുന്നു അതെന്താ അങ്ങനെ തോന്നാൻ കാരണം അയാൾക്ക് ഈ സത്രത്തിൽ ഇന്ന് താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് ഇത് സത്രമല്ല രാജകൊട്ടാരമാണെന്ന് പലരും പറഞ്ഞു നോക്കി പക്ഷേ അയാൾ സമ്മതിക്കേണ്ടേ പിടിച്ചു പുറത്താക്കിയിട്ടും അയാൾ പോകുന്നില്ല അട്ടേ അയാളെ നമ്മുടെ സന്നിധിയിലേക്ക് അയക്കൂ നാമൊന്ന് ചോദിച്ചു നോക്കട്ടെ രാജകൽപന പ്രകാരം ആ വഴിപോക്കനെ തിരുമനസിന്റെ മുമ്പിൽ ഹാജരാക്കി രാജാവ് അയാളെ ആകപ്പാടെ ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ഹേ മനുഷ്യ ഇത് രാജകൊട്ടാരമാണെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ വിചിത്രമായൊരു ചോദ്യം ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് രാജകൊട്ടാരമോ ഇത് സത്രമാണ് വെറും വഴിയമ്പലം ഓരോരുത്തർ വരുന്നു പോകുന്നു അത്ര തന്നെ എന്റെ പാറാവുകാരൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു മഹാനായ ഇബ്രാഹിം ഇബ്രാഹീമിന് അദ്ദേഹം എന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നറിഞ്ഞുകൂടെയെന്നോ അദ്ദേഹത്തിന്റെ കൊട്ടാരമാണിത് ഞാൻ ആ ചക്രവർത്തി മനസ്സിലായോ തനിക്ക് മഹാനായ ചക്രവർത്തിയോ നിങ്ങൾക്ക് മുമ്പ് അങ്ങനെ എത്ര എത്ര മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഞാനെന്ന് ചോദിക്കട്ടെ അതിന് ശരിയായ ഉത്തരം താങ്കൾ പറയുമോ പറയാമല്ലോ എങ്കിൽ ഈ കൊട്ടാരത്തിൽ താങ്കൾക്ക് മുമ്പ് ആരായിരുന്നു താമസിച്ചിരുന്നത് എനിക്ക് മുമ്പോ അത് എന്റെ പിതാമഹൻ അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന്റെ പിതാവായിരിക്കും അദ്ദേഹത്തിന് മുമ്പോ ഇതെന്ത് ചോദ്യമാണ് ആ പിതാമഹന്റെ പിതാവ് അതിലെന്താണ് ഇത്ര സംശയം എനിക്കു ശേഷം സംശയമില്ല നേരെ മറിച്ച് വളരെ ഉറപ്പാണ് എന്റെ വാദത്തിന് തെളിവുദ്ധരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ചത് രാജാവ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആരും ഈ കൊട്ടാരത്തിൽ സ്ഥിരമായി പാർക്കുന്നില്ല ഒരാൾ കുറച്ചുകാലം താമസിക്കുന്നു പിന്നെ അയാളുടെ മകൻ പിന്നെ അയാളുടെ മകൻ അങ്ങനെ ഓരോരുത്തർ വരികയും വന്ന പോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊരു സത്രമാണെന്ന് പറഞ്ഞത് രാജാവ് അത്ഭുതത്തോടെ അയാളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നതിനിടയിൽ പെട്ടെന്ന് ആഗതൻ പ്രത്യക്ഷനായി പ്രജകൾക്ക് വേണ്ടി മാത്രം രാജാവിന്റെ അത്ഭുതത്തിന് അളവുണ്ടായിരുന്നില്ല എന്ത് തൻ്റെ മുമ്പിൽ വന്നതാരാണ് എന്താണ് അയാൾ പറഞ്ഞത് ഇതെല്ലാം തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളല്ലേ ശരിയാണ് താൻ രാജകൊട്ടാരമായി അവകാശം സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഈ മണിമന്ദിരം വെറുമൊരു സത്രമാണോ തനിക്ക് മുമ്പ് എത്രയോ പേർ ഈ കൊട്ടാരത്തിൽ ജീവിച്ചു അവരെല്ലാം ഇന്നെവിടെ വരുന്നു പോകുന്നു വഴിപോക്കർ വെറും വഴയമ്പലമാണ് ഈ ജീവിതം എത്ര ശരിയാണത് തനിക്ക് മുമ്പുള്ളവരെല്ലാം മൃതിയുടെ ഹസ്തങ്ങളിൽ പോയി ഇനി താനും ആ കരങ്ങളിൽ തന്നെ ചെന്നു പതിക്കും മരണം അത് മാത്രമാണ് സത്യം ജീവിതമെന്നത് വെറും മിഥ്യയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുത്തു ഇബ്രാഹിം ഇബ്രാഹിമിനു അദ്ദേഹം അള്ളാഹുവിംഗിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാവിധ സീനത്തുകളും അലങ്കാരങ്ങളും മനുഷ്യനെ പ്രലോഭിപ്പിക്കുവാനുള്ളതാണ് അവയുടെ വശ്യതയിൽ മുഴുകി പരലോക ചിന്തകളിൽ നിന്നകന്നുകൂടാ എന്ന സത്യം എല്ലായ്പ്പോഴും അദ്ദേഹം ഓർമ്മിച്ചുകൊണ്ടിരുന്നു വഞ്ചകിയായ ദുനിയാവിൻ്റെ മാസ്മരികയിൽ നിന്ന് രാജാവ് അകന്നു നിൽക്കുകയാണ് കൊട്ടാരത്തിലാണെങ്കിൽ മുഴുവൻ സമയവും തൻ്റെ തെറ്റുകളെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത് മനോഹരമായ കെട്ടിടത്തിന്റെ മുകളിലെ തട്ടിലാണ് രാജാവിൻ്റെ മുറി ഒരു ദിവസം പതിവ് പോലെ കുർആൻ ഓദിക്കൊണ്ടിരിക്കെ അദ്ദേഹം തന്റെ റൂമിൽ കുറുആൻ ഓതിയിരിക്കുകയായിരുന്നു തുറന്നിട്ട ജനലഴികൾക്കിടയിലൂടെ നോക്കിയാൽ രാജപാതയും അതിനരികിലെ തണൽ വൃക്ഷങ്ങളുമെല്ലാം ശരിക്കും കാണാൻ കഴിയും സഞ്ചാരികളെയും മരത്തണലിൽ വിശ്രമിക്കുന്നവരെയും അവിടെ ഇരുന്നാൽ രാജാവിന് കാണാം കൊട്ടാരത്തിന് മുമ്പിലുള്ള തണൽ വൃക്ഷങ്ങളിൽ ഒന്നിന്റെ ചുവട്ടിൽ ഒരാൾ ഇരുന്ന് വിശ്രമിക്കുന്നത് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ആരാണെന്നറിയാനുള്ള ജിജ്ഞാസയോടുകൂടി രാജാവ് സൂക്ഷിച്ചു നോക്കി അവിടെ ഇരിക്കുന്നത് ഒരു പാവപ്പെട്ട വഴിപോക്കനായിരുന്നു ജരാനരകൾ ബാധിച്ച ഒരു സാധു മനുഷ്യൻ അയാളുടെ വസ്ത്രങ്ങൾ മുഷിഞ്ഞതും അവിടെവിടെ പിഞ്ഞു തുടങ്ങിയതുമായിരുന്നു ശരിക്കു നോക്കിയപ്പോഴാണ് ആ മനുഷ്യന്റെ ദയനീയ അവസ്ഥ മനസ്സിലായത് ഓജസും തേജസ്സും ആകെ ചോർന്നു ഒരു പേക്കോലം കവിലുകൾ ഒട്ടിയിരിക്കുന്നു കണ്ണുകൾ കുഴിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു ദേഹം മെലിഞ്ഞിരിക്കുന്നു കൈകാലുകൾ ശോഷിച്ചിരിക്കുന്നു കണ്ടാൽ തന്നെ ദയനീയത തോന്നിക്കുന്നതായിരുന്നു ആ രൂപം ആ വഴിപോക്കൻ തൻ്റെ തോളിൽ കിടന്നിരുന്ന മാറാപ്പഴിച്ച് താഴെ വെച്ചു അയാൾ എന്തിനുള്ള ഭാവമാണ് രാജാവ് അതറിയാനുള്ള ഉത്കണ്ഠയോടുകൂടി ഇമ വെട്ടാതെ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് ആ മനുഷ്യൻ തൊട്ടരികിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചോലയിൽ നിന്നും അംഗസ്നാനം ചെയ്തു മരത്തണലിൽ നിന്ന് നിസ്കാരം നിർവഹിച്ചു പിന്നീട് ആ പാവം തന്റെ മാറാപ്പ് അഴിക്കുന്നതാണ് രാജാവിന്റെ ദൃഷ്ടിയിൽപ്പെടുന്നത് അയാൾ മാറാപ്പ് അഴിച്ചു അതിൽ നിന്നും ഒരു ഉണക്കറൊട്ടിയാണ് പുറത്തെടുത്തത് രസകരമായ മധുര പലഹാരം കഴിക്കുന്ന സംതൃപ്തിയോടുകൂടി അയാൾ ആ ഉണക്കറൊട്ടി ചവച്ചരച്ചു തിന്നു അനന്തരം അല്പം ശുദ്ധജലം കുടിച്ച് വയറു നിറഞ്ഞ സംതൃപ്തിയോടുകൂടി ഒരു ഏമ്പക്കവുമിട്ട് ആ മരത്തണലിൽ വെറും മണ്ണിൽ അയാൾ മലർന്നു കിടന്നു മന്നമാരുതന്റെ തലോടലേറ്റ് ആ വഴിപോക്കൻ നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോയി ഉറങ്ങിക്കിടക്കുമ്പോഴും അയാളുടെ മുഖത്ത് സംതൃപ്തിയുടെ നിലാട്ടം ഉണ്ടായിരുന്നു ചുണ്ടിൽ നേരിയൊരു പുഞ്ചിരി തത്തിക്കളിച്ചു കൊണ്ടിരുന്നു ആ വഴിപോക്കൻറെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരുന്ന രാജാവിന്റെ ഹൃദയത്തിൽ പലവിധ ചിന്തകളും മിന്നി മറഞ്ഞു ആ വഴിപോക്കനും താനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് താൻ മഹാരാജാവ് വലിയൊരു സാമ്രാജ്യത്തിനുടമ മണിമാളികകയിൽ ഉല്ലസിക്കുന്നവൻ ഏറ്റവും വിശിഷ്ടമായ ഭോജ്യങ്ങൾ കഴിക്കുന്നവൻ പട്ടുമെത്തയിൽ കിടന്നാലല്ലാതെ ഉറക്കം വരാത്തവൻ ആജ്ഞാനുവർത്തികളും ദാസികളും എമ്പാടുമുള്ളവൻ എന്നാൽ ആ വഴിപോക്കനോ വെറും പാവപ്പെട്ടവൻ ഉണ്ണാനും ഉടുക്കാനുമില്ലാത്തവൻ തല ചായ്ക്കാനിടമില്ലാത്തവൻ വലിയ മോഹങ്ങളൊന്നുമില്ലാത്തവൻ എന്നിട്ടും അയാൾ സംതൃപ്തനാണ് എന്നേക്കാൾ പതിൻമടങ്ങ് സംതൃപ്തമായ കെട്ടുപാടുള്ളവർക്ക് ഒരിക്കലും മനസ്സംതൃപ്തി ഉണ്ടാവുകയില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഈ സംശയം ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് രാജാവ് തന്റെ ഭടന്മാരിൽ നിന്നൊരാളെ വിളിച്ച് ഇപ്രകാരം കൽപ്പിച്ചു കൊട്ടാരത്തിന് മുമ്പിലുള്ള രാജപാത കരുകത്ത് തണൽ വൃക്ഷത്തിന് കീഴിലായി ഒരു വഴിപോക്കൻ കിടന്നുറങ്ങുന്നുണ്ട് അയാളെ ഉടൻ തന്നെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കണം രാജകൽപ്പനയല്ലേ വെട്ടൊന്ന് മുറിരണ്ട് എന്ന രൂപത്തിൽ നടപ്പിലാക്കിയേ തീരൂ ഭടൻ ഉടൻ തന്നെ തെരുവിലേക്കോടി കൂടി സംഭവമൊന്നുമറിയാതെ സുഖ സംതൃപ്തി ലയിച്ചുറങ്ങുകയാണ് ആ വഴിപോക്കൻ രാജകിങ്കരൻ അയാളെ തട്ടിവിളിച്ചു എഴുന്നേൽക്കടാ അയാൾ ഉച്ചത്തിൽ ആക്രോഷിച്ചു വഴിപോക്കൻ ഞെട്ടിയുണർന്നു രാജഭടന്റെ പെരുമാറ്റം അയാൾക്ക് തീരെ രസിച്ചില്ല ഇതെന്തു കഥ ഇതെവിടുത്തെ രീതിയാണ് പാവപ്പെട്ടവർക്ക് തെരുവിലും രക്ഷയില്ലെന്നോ ഇതെന്തിനാണ് എന്നെ ഇങ്ങനെ അലോസരപ്പെടുത്തുന്നത് താങ്കൾ പാട്ടിനു പോകണം ഹേ വഴി വാക്കുകൾ കേട്ട് കലിയിളകി എടോ താൻ എന്താണ് ഈ പറയുന്നത് ഈ രാജ്യം വാഴുന്ന രാജാവിന്റെ കൽപ്പനയാണ് നിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കാൻ അത് നടപ്പാക്കാനാണ് ഞാൻ വന്നത് ഉടൻ എഴുന്നേൽക്കുക വിസമ്മതിച്ചാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ഒരു കുറ്റവാളിയെ പോലെ എന്നെ വലിച്ചിഴക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ പാവം ഒരു വഴിപോക്കനല്ലേ ഈ മരത്തണലിൽ അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതെന്തുമാത്രം അത് നിങ്ങളുടെ രാജാവിന് ഇഷ്ടമായില്ലെങ്കിൽ ഇതാ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് പോയേക്കാം എടോ തനിക്ക് എന്താണ് അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്കാത്തത് നിന്നെ ഞാൻ എങ്ങനെയാണ് പോവാൻ അനുവദിക്കുക നിന്നെ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കിയില്ലെങ്കിൽ എന്റെ തല കാണില്ല അതേതായാലും നഷ്ടപ്പെടേണ്ട നടക്ക് എങ്ങനെങ്കിലും ആവട്ടെ എനിക്കെന്താ അയാൾ രാജകിങ്കരനോടൊപ്പം നടന്നു വഴിപോക്കൻ മുന്നിലെത്തിയപ്പോൾ രാജാവ് അയാളോട് ചോദിച്ചു ഹേ മനുഷ്യ നിങ്ങൾ വളരെ കുറച്ച് ഭക്ഷണമല്ലേ കഴിച്ചത് വെറും ഒരു ഉണക്കറൊട്ടി അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശപ്പ് മാറുന്നത് രാജാവ് തന്റെ മരത്തണലിരുന്ന ഭക്ഷണം കഴിക്കലെല്ലാം കണ്ടിരിക്കും അതായിരിക്കും ഈ ചോദ്യത്തിന് കാരണം എന്നതും അനുമാനിച്ചുകൊണ്ട് ആ വഴിപോക്കൻ പറഞ്ഞു തിരുമേനി ഈ ശരീരം വെറും മണ്ണായി തീരേണ്ടതാണ് അമിതമായ ഭക്ഷണം കൊണ്ട് എന്തിനാണ് കൊഴുപ്പ് കൂട്ടുന്നത് പുഴുക്കൾക്ക് തീറ്റയാകേണ്ട ഈ ശരീരം െ കുറിച്ച് ഞാൻ ഈ ശരീരം എനിക്ക് വഴങ്ങുന്നതാകണമെന്നാണ് എന്റെ ആഗ്രഹം അമിതമായ അന്നപാനം ശരീരം നമുക്ക് വഴങ്ങുന്നതല്ലാതാക്കി തീർക്കുന്നു അത് ശരീരത്തിന് വൈകാരികമായ ആസക്തി ഉണ്ടാക്കുന്നു തന്നെയുമല്ല ഒരിക്കൽ അങ്ങനെ ഭക്ഷിച്ചാൽ പിന്നെ എല്ലായ്പ്പോഴും അമിതമായി തിന്നാനുള്ള അഭിനിവേശം ഉടലെടുക്കുകയും ചെയ്യും വെറുതെ എന്തിനാണ് ഈ വയ്യാവേലുകൾക്കെല്ലാം ഒരുങ്ങുന്നത് ഇതൊക്കെ പൊറുക്കാം പക്ഷേ നല്ലതും ചീത്തയും കൂടിക്കലർന്ന കാലമാണിത് ഹറാമും ഹലാമും ഏതെന്ന് തിരിച്ചറിയാൻ കൂടി പ്രയാസം ഞാൻ ഭക്ഷിക്കുന്നത് ഹറാമോ ഹലോലോ എന്ന് എനിക്ക് തന്നെ സൂക്ഷ്മമായി അറിയില്ല അതുകൊണ്ട് അത്രയും കുറച്ച് തിന്നുന്നത് വെറും നശ്വരമായ ഈ ഭൗതിക ജടത്തിനെ തിന്നുകൊഴിപ്പിച്ചിട്ട് ഏതായാലും ആഹിറത്തിലേക്ക് ഒന്നും തന്നെ നേടാനില്ല ഇത്രയും നിസാരമായ ജീവിതം നിങ്ങളെന്തിന് തിരഞ്ഞെടുത്തു ഈ വെറും മണലിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖകരമായി ഉറങ്ങാൻ കഴിഞ്ഞത് വീണ്ടും രാജാവിന്റെ ചോദ്യം എവിടെ കിടക്കാനും എങ്ങനെ ജീവിക്കാനും ഞാൻ എൻ്റെ ശരീരത്തിന് പരിശീലനം നൽകിയിരുന്നു മണ്ണടിയേണ്ട എൻ്റെ ശരീരത്തിന് ഞാൻ വെറും മണ്ണിൻ്റെ വിലയെ കൽപ്പിക്കുന്നുള്ളൂ അതിനെ സുഖകരമായ പട്ടുമെത്തയിലിട്ട് സുഖിപ്പിച്ചിട്ട് എന്ത് ഫലം ഇതിനെ ദുനിയാവിൽ നാം എത്ര ഉയരങ്ങളിൽ വിലസിയാലും അതെല്ലാം മരണം വരെ മാത്രമേയുള്ളൂ ഈ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വെറും മണലിൽ കിടക്കുന്നത് കൊണ്ട് സംതൃപ്തനാകുന്നത് ആ പാവപ്പെട്ട വഴിപോക്കന്റെ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തിൽ ഒന്നുകൂടി ചലനങ്ങൾ സൃഷ്ടിച്ചു അള്ളാഹു മനുഷ്യന്റെ ബാഹ്യ സൗന്ദര്യത്തിലേക്കല്ല നോക്കുന്നത് അവന്റെ ഹൃദയത്തിലേക്കാണല്ലോ ഇല സുവരിക്കും എന്നാണല്ലോ റസൂലിന്റെ വചനം വസ്ല്ലം നിഷ്കളങ്കമായ ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് തന്നെയാണ് വിജയത്തിന് നിദാനം താനും വഴിപോക്കനും തമ്മിലുള്ള അന്തരവും അത് തന്നെയാണ് വേണ്ട തനിക്കിനി ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട ഇനി ഇവിടെ നങ്ങോട്ടുള്ള ജീവിതം പരലോക വിജയത്തിനു വേണ്ടി മാത്രമാണ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് രാജാവ് ആ വഴിപോക്കനെ നോക്കി ഇപ്രകാരം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര അങ്ങയ്ക്ക് എന്നോടൊപ്പം ജീവിക്കാം അങ്ങയുടെ ഏതാവശ്യവും ഞാൻ നിറവേറ്റിത്തരാം പരിശുദ്ധ പരിശുദ്ധമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ കൊട്ടാരം ധന്യമാകട്ടെ രാജാവിന്റെ ആവശ്യത്തിന് അകതം വഴങ്ങിയില്ല ഭൗതികമായ സുഖദായക വസ്തുക്കളിലൊന്നും തന്നെ അദ്ദേഹത്തിന് തെല്ലു താല്പര്യമുണ്ടായിരുന്നില്ല അയാൾ കൊട്ടാരത്തിൽ നിന്ന് യാത്ര പിറഞ്ഞിറങ്ങി പോകാൻ നേരത്തെ രാജാവ് നൽകിയ പാരിതോഷികങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല പ്രപഞ്ച പരിത്യാഗിയായ ഒരു യോഗീവര്യന് കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണ നാണയങ്ങളും മുത്തിരത്ന കല്ലുകളും എന്തിന് കൊട്ടാരത്തിലെ അടിച്ചുതടിക്കാരും മതപ്രഭാഷണത്തിന് വന്ന സൂഫി സൂഫിവര്യനും സത്രത്തിൽ ഒരു രാവ് പൊറുക്കാൻ അനുമതി തേടി വന്ന വഴിപോക്കനും മരത്തണലിൽ ശയ്യ തീർത്ത സാധു മനുഷ്യനും എല്ലാം തന്നെ രാജാവിന്റെ ഹൃദയത്തിൽ ചിന്താശകലങ്ങൾ ഉതിർത്തുകൊണ്ടാണ് കടന്നുപോയത് ഓരോരുത്തരും രാജാവിന് ഒരുപാട് ചിന്തിക്കാനുള്ള വക നൽകി അവസാനമായാണ് കൊട്ടാരത്തിൽ ഒട്ടകത്തെ അന്വേഷിച്ചു വന്ന വഴിപോക്കൻ ഹൃദയത്തിൽ അഗാധമേൽപ്പിക്കുന്ന സംഭാഷണ ശകലങ്ങൾ ഉണ്ടാക്കിയത് അത് കേട്ടപ്പോൾ രാജാവിന് മനസ്സിലായി ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഉദ്യമം ഫലിക്കുകയില്ല പാരത്രിക മോക്ഷം കൈവരിക്കാനൊക്കുകയുമില്ല രാജാവ് എന്തൊക്കെയോ തീരുമാനിച്ചു ഒരു പ്രഖ്യാപനം നടക്കുകയാണ് ചക്രവർത്തിക്ക് സുപ്രധാനമായ എന്തോ കാര്യം പ്രജകളെ അറിയിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇന്ന് കൃത്യസമയത്ത് രാജ്യസഭയിലെത്തണം രാജഭടന്മാർ ഈ വിവരം എല്ലായിടത്തും പെരുമ്പറ കൊട്ടി അറിയിച്ചു നിശ്ചിത സമയം അടുത്തുകൊണ്ടിരുന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് ഒഴുകി തുടങ്ങി എല്ലാവരുടെയും മുഖത്ത് അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞു നിന്നിരുന്നു എന്തിനായിരിക്കും തിരുമേനി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളംബരം ചെയ്യിച്ചത് അതറിയാനുള്ള ജിജ്ഞാസയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നിഴലിച്ചിരുന്നത് ജനങ്ങളെല്ലാം സദസ്സിൽ നിരനിരയായിരുന്നു മന്ത്രി പ്രമുഖന്മാരും മറ്റ് ഉന്നതന്മാരുമെല്ലാം യഥാസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി രാജാവും പത്നിയും പുത്രന്മാരുമെല്ലാം അവരുടെ സ്ഥാനങ്ങളിലിരുന്നു അവർക്കാർക്കും തന്നെ ഇത്ര പെട്ടെന്ന് രാജാവ് സഭ കൂടിയതിന്റെ കാരണം അറിവുണ്ടായിരുന്നില്ല സമയമായി രാജാവ് എല്ലാവരുടെയും ആകാംക്ഷയുടെ അടിവേരറുത്തുകൊണ്ട് സദസ്സിന് അഭിമുഖീകരിച്ചു കൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ഞാൻ ഒരു പ്രധാന തീരുമാനമെടുത്തിരിക്കുന്നു അത് നിങ്ങളേവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇത്ര പെട്ടെന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തിയത് അള്ളാഹു സുബഹാനോവറ്റാലയുടെ അനുഗ്രഹത്താൽ എനിക്ക് രാജപദവി സിദ്ധിച്ചു ആ പദവി പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് പകരം എൻ്റെ സ്വന്തം സുഖത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഞാൻ ഇത്രയും കാലം ചെയ്തത് എൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് നിരപരാധികളുടെ രക്തം ചിന്തിയിട്ടുണ്ട് ഭൗതിക സുഖത്തിൻ്റെ പറുദീസയിൽ സകലതും മറന്ന് ഞാൻ വിഹരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം അന്ധനായിരുന്നു ഈ അന്ധതയിൽ നിന്ന് ഇപ്പോൾ ഞാൻ കണ്ണു തുറന്നിരിക്കുകയാണ് ഞാൻ ചെയ്ത അപരാധത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുങ്ങുകയാണ് ഇതുവരെയും മാന്യമായി കരുതിയിരുന്ന ഈ സിംഹാസനം ഞാൻ വലിച്ചെറിയുകയാണ് എനിക്കിനി ഈ സ്ഥാനമാനങ്ങൾ വേണ്ട ഏകാന്തവാസത്തിന് പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് യാത്രാനുമതി നൽകണം രാജാവിന്റെ വാക്കുകൾ കേട്ട് എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നു പിന്നെ തടസ്സം പറയിലും കരച്ചിലും പിഴിച്ചിലും കൊണ്ട് ആ സഭശബ്ദം മുഖരിതമായി ഇത്രയും കാലം തൻ്റെ ജീവന്റെ ജീവനായി തന്നെ പരിരക്ഷിച്ചു പോന്ന എൻ്റെ പ്രിയതമൻ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണെന്നറിഞ്ഞ് രാജപത്നി വാവിട്ട് കരയുകയാണ് ഉമ്മയോടൊപ്പം മക്കളും വ്യസനം പറഞ്ഞ് കണ്ണുനീരൊഴുക്കി മന്ത്രിമാരും മറ്റു പൗരപ്രമാണികളുമെല്ലാം എല്ലാ വിധേയനും തൻ്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ കരച്ചിലും പിഴിച്ചലും കൊണ്ടൊന്നും പിന്തിരിയാൻ രാജാവ് ഒരുക്കമായിരുന്നില്ല റഹ്മാനായ റബ്ബിനോടുള്ള മുഹബത്ത് അത്ര കണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രൂഢമൂലമായി കിടന്നിരുന്നു അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിന് നീ ശക്തി തരയണമേ ഈ കണ്ണുനീരിൽ അലിഞ്ഞ് ഈ മഹത്തായ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയാൻ പിന്തിരിയാനിടയെ വരുത്തരുതേ ഇബ്രാഹിബുവിനു അദ്ദേഹം തങ്ങൾ മനന്നൊണ്ട് അപ്രകാരം പ്രാർത്ഥിച്ചു അനന്തരം അദ്ദേഹം തന്റെ കുടുംബത്തോടും മന്ത്രിമാരോടും പ്രജകളോടും ഒന്നടങ്കം വിട ചോദിച്ച് ഒരുങ്ങി അദ്ദേഹത്തിന്റെ പ്രിയതമയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല അവർ വാവിട്ട് കരഞ്ഞു കരഞ്ഞ് മൊഹാലാസ്യപ്പെട്ട് തറയിൽ വീഴുകയാണ് മാതാവിന്റെ അവസ്ഥ കണ്ട് മക്കളും അലറി വിളിച്ച് പൊട്ടിക്കരഞ്ഞു കണ്ടു നിന്നവരുടെയെല്ലാം കണ്ണു നിറഞ്ഞു പോയി കൊട്ടാരം വിട്ടിറങ്ങിയ ഇബ്രാഹീമവിനു അദ്ദേഹം റദിയുള്ളാഹുവെന്ന് തന്റെ സ്വന്തത്തോട് പറയുകയാണ് എന്റെ നാഥ നിന്റെ കനിവ് മാത്രം ആഗ്രഹിച്ച് പുറപ്പെടുന്ന വെറുമൊരു ഫക്കീറാണ് ഞാൻ അഹന്തതയുടെ തിമിരം ബാധിച്ച് ഇന്നു വരെ ഞാൻ മൂടസ്വർഗത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഇന്ന് ഞാൻ ബൽക്കയിലെ ചക്രവർത്തിയല്ല എന്റെ ചുറ്റും പരിവാരങ്ങളില്ല മൃദുശയ്യയില്ല എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ച് ഇബ്രാഹിം എന്ന അടിമ ഇതാ പുറപ്പെടുന്നു മഹാരാജാവിന്റെ പ്രാർത്ഥന കേട്ട് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിക്കാൻ പോലും ആവാദം നിന്നു ഇതുവരെയും തന്റെ ശിരസിന് അലങ്കരിച്ചിരുന്ന രത്നക്കിരീടം അദ്ദേഹം അഴിച്ചു വെച്ചു തിളക്കമാർന്ന പട്ടുടയാളകളെല്ലാം ഉപേക്ഷിച്ചു വെറുമൊരു കരിമ്പടം മാത്രം പുതച്ചു യാത്രയ്ക്കു വേണ്ടി ഒരു ഉപകരണവും അദ്ദേഹം സംഭരിച്ചില്ല കയ്യിൽ വിശുദ്ധ ഖുർആാന്റെ ഒരു പ്രതി മാത്രം അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് ആ മഹാൻ കൊട്ടാരം വിട്ടിറങ്ങി ആ രാജ്യം മുഴുവനും അദ്ദേഹത്തിന്റെ പോക്ക് നോക്കി നിന്നു അവർ നിറ കണ്ണുകളോടെ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾക്ക് യാത്രാമംഗലങ്ങൾ നേരുകയാണ് അത്രയും കാലം രാജാവിനെ സേവിച്ച മന്ത്രിമാർക്കും പട്ടാള മേധാവികൾക്കും അദ്ദേഹത്തെ അനുഗമിക്കണമെന്നും ഉത്കണ്ഠമായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഏകാന്തവാസത്തിനുള്ള അഭിനിവേശവുമായി പുറപ്പെട്ട രാജാവിനെ തങ്ങൾ അനുഗമിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ലെന്നോർത്ത് അവർ മനസ്സില്ല മനസ്സോടെ പിന്തിരിയുകയാണുണ്ടായത് ഇബ്രാഹിംബിനു അദ്ദേഹം റതിയു ലാഹു എന്നു എല്ലാവിധ ചിന്തകളിൽ നിന്നും മുക്തനായി നടന്നു വിട്ട് അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ജനവാസമുള്ള സ്ഥലങ്ങളിലൂടെ പോയാൽ പലരും തന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയുണ്ട് അത് തന്റെ ഉദ്ദേശത്തിന് ഹീനമായിരിക്കും ഈ ഒരു ചിന്തയാണ് വനത്തിലൂടെ യാത്ര തിരിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമരുളിയത് സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്തു ആകാശത്തിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു വീണ്ടും പ്രഭാതം വീണ്ടും ഇരുൾ അങ്ങനെ കാലം അതിൻ്റെ പ്രയാണം തുടർന്നു കൊണ്ടിരുന്നു ഇബ്രാഹീമിന് അൻഹു തന്റെ യാത്രയും തുടർന്നുകൊണ്ടിരുന്നു വിശക്കുമ്പോൾ വല്ല പഴങ്ങളും പറിച്ച് തിന്നും ദാഹിക്കുമ്പോൾ കാട്ടുനീര് ചോലയെ തെളിവെള്ളം കോരി കുടിക്കുകയും അതെല്ലാം വെറും വിശപ്പടക്കാൻ വേണ്ടി മാത്രം ഇത്രയും കാലം വിശിഷ്ട ബോധ്യങ്ങൾ കഴിച്ചു കൊണ്ടിരുന്ന വയറാണ് അതിനെ മെരുക്കിയെടുക്കേണ്ടിയിരിക്കുന്നു അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു പോകുന്ന പോക്കിൽ വഴിയിൽ വെച്ചെല്ലാം നിസ്കാരങ്ങളും മറ്റു അബാദത്തുകളും അദ്ദേഹം നിർവഹിച്ചു അങ്ങനെ ഹൃദയത്തിൽ പറ്റി പിടിച്ചിരുന്ന പാപത്തിന്റെ കരകളെ കഴുകി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മഹാനവർഗൻ ദിവസങ്ങൾ പലതും കഴിഞ്ഞു ഇബ്രാഹിം തങ്ങളുടെ കൊഴുത്തു തടിച്ച ശരീരം മനോഹരമായ ഭംഗിയുള്ള ശരീരം മെലിഞ്ഞൊട്ടി കണ്ടാൽ തിരിച്ചറിയാത്ത പരുവത്തിലായി മാറി എന്നാൽ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം പരിശുദ്ധിയിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു യാത്ര പുറപ്പെടുമ്പോൾ ഒരു കുതിര പുറത്താണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത് കുതിര രാജകീയ ചിഹ്നമാണല്ലോ അത് തനിക്ക് അധികമാണ് എന്ന് തോന്നിയത് കാരണം ആ കുതിരയെ അദ്ദേഹം വഴിയിൽ കണ്ട അജപാലകന് കൊടുത്ത് പകരം കാണാൻ തീരെ ഭംഗിയില്ലാത്ത ഒരു ചെറിയ കഴുതയെ വാങ്ങി അതിൻ്റെ പുറത്ത് സവാരി ചെയ്തു തുടങ്ങി വനത്തിലൂടെ ഏകനായി നടന്നു നീങ്ങുന്ന കരിമ്പടം പുതച്ച ആ ഫീർ ബൽക്കയിലെ ചക്രവർത്തിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ വെറും എളിമത്വത്തിന്റെ പ്രതീകമായി സർവ്വശക്തന്റെ നാം മുറിവിട്ടുകൊണ്ട് നീങ്ങുന്ന ആ സാധു മനുഷ്യൻ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച രക്തച്ചൊരിച്ചൽ നടത്തിയ അഹന്തതിയുടെ പ്രതീകമായിരുന്ന ഇബ്രാഹീമിനു അദ്ദേഹമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമാകുന്നു എന്നാൽ അതാണ് സത്യം പുതിയൊരു വ്യതിയാനം അള്ളാഹു സുബാനഹു വലയുടെ മഹത്തായ അനുഗ്രഹം പ്രപഞ്ചനാഥനോടുള്ള ഒടുങ്ങാത്ത ഇഷ്ക് അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് മുമ്പിൽ മറ്റൊന്നും പ്രശ്നമായില്ല പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ലിക്ക ഇന്ന് അർഹനാവുക പരം സായുജ്യം ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണുള്ളത് ആ സായുജ്യത്തിന് വേണ്ടിയാണ് പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം തങ്ങൾ തന്റെ യാത്ര തുടരുകയായിരുന്നു വഴിയിൽ വെച്ച് അദ്ദേഹം ഒരപരിചിതനെ കണ്ടുമുട്ടി അയാളുടെ മുഖത്ത് എന്തോ ഒരു പ്രത്യേക തേജസ് തെളിഞ്ഞു കാണുന്നതായി ഇബ്രാഹിം തങ്ങൾക്ക് തോന്നി ശുഭവസ്ത്രധാരിയായ അപരിചിതന്റെ താടിയും നരച്ചു വെളുത്തതായിരുന്നു വേഷം കൊണ്ടും ഭാവം കൊണ്ടുമെല്ലാം ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ ദൃശ്യമായിരുന്നു തൻ്റെ കയ്യിലിരിക്കുന്ന ജപമാലയിൽ വിരലോടിക്കുകയും അതോടൊപ്പം ചുണ്ടുകൾ ചലിക്കുന്നതും ചെയ്യുന്നത് കാണാൻ പ്രത്യേക രസമായിരുന്നു ഇബ്രാഹിം തങ്ങൾ ആ വയോധികനെ അഭിവാദ്യം ചെയ്തു സലാം മടക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു ഒരു വലിയ സാമ്രാജ്യം ഉപേക്ഷിച്ചു കൊണ്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ കാരണമെന്താണ് ഇബ്രാഹിമേ അപരിചിതന്റെ ചോദ്യം കേട്ട് ഇബ്രാഹിം തങ്ങൾ തെല്ലിമിഴിച്ചു നിന്നു താൻ ചക്രവർത്തിയായിരുന്നുവെന്നും സാമ്രാജ്യം വിട്ടിറങ്ങിയതാണെന്നും ഇയാൾക്കെങ്ങനെയാണ് മനസ്സിലായത് താൻ അക്കാര്യം എത്ര രഹസ്യമാക്കി വെച്ചതായിരുന്നു എന്തായാലും അയാളോട് നേരിട്ട് ചോദിക്കുക തന്നെ അല്ലയോ മഹാനുഭാവ ഞാൻ ചക്രവർത്തിയാണെന്നും സാമ്രാജ്യം വിട്ടിയിറങ്ങിയതാണെന്നും അങ്ങേക്കെങ്ങനെയാണ് മനസ്സിലായത് അങ്ങേ എനിക്കൊരു മുൻ പരിചയവുമില്ലല്ലോ അങ് ആരാണ് തൽക്കാലം ഞാൻ ആരാണെന്നറിയേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നീ ഉദ്ദേശിച്ചു വന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യമല്ലേ അത് തേടി നടക്കണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് രാജപദവിയും മറ്റു സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചു വന്ന നിനക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അല്ലയോ ഇബ്രാഹിമെ ഒരു കാര്യം നീ ഓർക്കണം ശപിക്കപ്പെട്ട പിശാജി നിനക്ക് എല്ലായ്പ്പോഴും മാർഗ തടസ്സം ഉണ്ടാക്കാൻ നോക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നീ വിജയം കൈവരിക്കുകയുള്ളൂ പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ പരിശീലിക്കണം നിന്റെ പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിക്കുകയും സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും ഭ്രമിക്കാതിരിക്കുകയും ഏറ്റവും നിസാരന്മാരുമായി സഹവസിക്കുകയും വേണം ഇപ്രകാരം പലവിധ സാരോപദേശങ്ങളും അദ്ദേഹം ഇബ്രാഹിം തങ്ങൾക്ക് നൽകി അനന്തരം അവർ രണ്ടുപേരും ഒന്നിച്ച് അങ്ങ് സ്നാനം ചെയ്തു നിസ്കാരം നിർവഹിക്കുകയും ഭക്ഷണം പകുത്ത് ഭക്ഷിക്കുകയും ചെയ്തു ഇബ്രാഹിം തങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വഴിയിലൊന്നും ഒരറ്റ മനുഷ്യനെയും കണ്ടില്ല വന്യമൃഗങ്ങളുടെ മുരൾച്ചയും കാട്ടാറുകളുടെ കളകലാരവും പറവകളുടെ ചിലചിലപ്പും മാത്രം ഇടയ്ക്കിടെ ഏകാന്തതയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു മറ്റൊരിക്കൽ ഒരു തേജസ്വരൂപിയായ ഒരു വയോവൃദ്ധനെ കൂടി ഇബ്രാഹിം തങ്ങൾ കണ്ടുമുട്ടി വയോവൃദ്ധനും വേഷഭൂഷാദികളിലും മുഖഭാവത്തിലും എല്ലാം മുമ്പ് കണ്ട അയാളുടെ രൂപം തന്നെയായിരുന്നു ഇബ്രാഹിം തങ്ങൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു അന്നേരം അദ്ദേഹവും മുമ്പത്തെ ആളിന്റെ അതേ ചോദ്യം ആവർത്തിച്ചു വലിയൊരു സാമ്രാജ്യം ഉപേക്ഷിച്ച് ഈ വനത്തിലൂടെ തെണ്ടി നടക്കുന്നത് എന്താണ് ഇബ്രാഹിമേ ഇബ്രാഹിമിനുണ്ടായ അത്ഭുതത്തിന് അതിലുണ്ടായിരുന്നില്ല മുമ്പൊരു വയോധികൻ ഇതേ ചോദ്യം ചോദിച്ചു ഇപ്പോൾ ഇദ്ദേഹവും ആരായിരിക്കും ഇവർ അറിയാനുള്ള ജിജ്ഞാസയോടെ അദ്ദേഹം ചോദിച്ചു അങ്ങ് ഞാൻ രാജവ പദവി കയ്യൊഴിഞ്ഞു വന്നതാണെന്ന് അങ്ങക്ക് എങ്ങനെ മനസ്സിലായി അതൊക്കെ പിന്നെ പറയാം സർവശക്തനായ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ തൃപ്തി സംഭരിക്കാനുമല്ലേ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അത്ര പെട്ടെന്ന് അതിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല ഹൃദയത്തിലെ അഭിലാഷങ്ങളെ അടക്കി നിർത്താനുള്ള കഴിവുണ്ടെങ്കിലേ ഇക്കാര്യത്തിൽ താങ്കൾ വിജയം വരിക്കുകയുള്ളൂ ഇബ്രാഹിം തങ്ങൾ ആ വയോധികന്റെ ഉപദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടു മുമ്പ് പോലെ തന്നെ പുതിയ ആളും ഇബ്രാഹിം തങ്ങളോടൊപ്പം അംഗസ്നാനം സ്നാനം ചെയ്ത് നിസ്കരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു അവർ പരസ്പരം വേർപിരിയാൻ വേർപിരിയാനെടുത്തപ്പോൾ ആ വയോധികൻ ഇബ്രാഹിം തങ്ങളോട് ഇപ്രകാരം ചോദിച്ചു താങ്കൾ ഞാൻ ആരാണെന്ന് ചോദിച്ചില്ലേ അതെ അതറിയാനുള്ള മോഹം ഉണ്ട് നിങ്ങൾ ഖിദിർനബിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ നബിയും ഇലിയാസ് നബിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എങ്കിൽ ഞാനാണ് ഖിദിർ നബി നിങ്ങൾ മുമ്പ് കണ്ട വയോധികനില്ലേ അദ്ദേഹമാണ് ഇലിയാസ് നബി അലൈഹുമുസ്സലാം നിങ്ങൾക്ക് പ്രത്യേക ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുമായി കാണാനിടയായതിൻ്റെ ലക്ഷ്യം തന്നെ ഇത്രയും പറഞ്ഞ് ഹിദിർ നബി അലൈഹി സ്വലാം അവിടെ നിന്നും അപ്രത്യക്ഷനായി ഇബ്രാഹിം തങ്ങളുടെ ഹൃദയത്തിൽ ആ നബി പുങ്കവന്മാർ നൽകിയ സാരോപദേശങ്ങൾ മങ്ങാതെ മായാതെ ജ്വലിച്ചു നിന്നു വനാന്തരത്തിലെ ഒരു ഗുഹ അതാണിന്ന് ഇബ്രാഹിമിബിന് അദ്ദേഹം തങ്ങളുടെ വസതി സ്വന്തം ശരീരത്തെ എല്ലാവിധ ദുരാഗ്രഹങ്ങളിൽ നിന്നും അദ്ദേഹം മുക്തനാക്കിയിരിക്കുന്നു സ്വന്തം ശരീരത്തോട് അദ്ദേഹം എല്ലായ്പ്പോഴും ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു തന്റെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കും അത് കൈവിട്ടതിലുള്ള നഷ്ടബോധത്തോടെയല്ല മറിച്ച് താരതമ്യ പഠനം നടത്താൻ മാത്രം രാജാവായിരിക്കുമ്പോൾ ഉത്തുങ്ക മണിസൗദത്തിൽ വസിച്ച ശരീരമേ നീ ഇന്ന് ഈ കാട്ടുകുഹിയിൽ താമസിക്കുന്നു സ്വദിഷ്ടമായ ഭക്ഷ്യ വിഭവങ്ങൾ കഴിച്ചിരുന്ന നീയിന്ന് വെറും ചവറുകൾ കാട്ടുകനികൾ മാത്രം ഭക്ഷിക്കുന്നു നാവിൽ നിന്ന് രുചി നീങ്ങിപ്പോവാത്ത മധുരപാനീയങ്ങളും പായസവും കുടിച്ച നീ കാട്ടാറിലെ വെള്ളം കൊണ്ട് തൃപ്തിപ്പെടുന്നു രാജ്യത്തു വെച്ച് ഏറ്റവും സുന്ദരികളായ കന്നികന്മാരെ തിരഞ്ഞെടുത്ത നീ പെണ്ണിന്റെ ചൂട് പോലും മറന്നിരിക്കുന്നു ഇനിയൊരിക്കലും നിന്റെ ആ പഴയ നിലപാടിലേക്ക് നീ തിരിച്ചു പോകരുത് സ്വന്തം ശരീരത്തോട് എപ്പോഴും ഉപദേശം നൽകുമായിരുന്നു അദ്ദേഹം തന്റെ ഏത് അഭിലാഷവും നിറവേറ്റിത്തരാൻ ആജ്ഞയും കാത്ത് നിൽക്കുന്ന ദാസന്മാർ ആ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തിയ സ്വന്തം ശരീരത്തെ തന്നെ കഷ്ടപ്പെടുത്താൻ ഇബ്രാഹിം തങ്ങൾ തീരുമാനിച്ചു കഠിനമായ അധ്വാനം കൊണ്ട് അദ്ദേഹം ശരീരത്തെ വെറുക്കാൻ തുടങ്ങി മലയിൽ നിന്ന് വിറക് ശേഖരിച്ച് ചുമലിലേറ്റു വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് മാത്രം അദ്ദേഹം വിശപ്പെടക്കാനുള്ള എന്തെങ്കിലും വാങ്ങുകയാണ് അങ്ങനെ ആ ശരീരം ശേഷോഷിച്ചു എല്ലും തൊലിയുമായി മാറി കണ്ടാൽ തിരിച്ചറിയാതായി പകൽ മുഴുവനും ഇബ്രാഹിം തങ്ങൾ നോമ്പനുഷ്ഠിച്ചു രാത്രി മുഴുവൻ അബാദത്തിൽ മുഴുകി അങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് തൻ്റെ ജീവിതം തന്നെ അദ്ദേഹം സാന്ദ്രമാക്കി വിശപ്പിന്റെ രുചി എന്തെന്നറിയാതെയാണ് ഇത്രയും കാലം ജീവിച്ചത് ആ വയറിനെയാണ് ഇപ്പോൾ പട്ടിണിക്കിട്ട് മിരിക്കുന്നത് ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞു ആ വനം ഇബ്രാഹിം തങ്ങൾക്ക് സ്വന്തം നാട് പോലെ സുപരിചിതമായി അവിടെയുള്ള ഹിംസ്ര ജന്തുക്കൾ പോലും അദ്ദേഹത്തിന്റെ മുൻപിൽ ഓച്ഛാനിച്ചു നിന്നു അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതിക്ക് മാത്രമായി യതി വര്യനായി താമസിയാതെ ഇബ്രാഹിമുവിന് അദ്ദേഹം തങ്ങൾ മാറി അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതനാകുന്ന ഒരു നിസാര കാര്യത്തിൽ പോലും അദ്ദേഹം ഏർപ്പെട്ടില്ല വർഷങ്ങളോളം ആ ജീവിതം തുടർന്നു യാതൊരു അലട്ടലും അല്ലലുമില്ലാത്ത ജീവിതം കുടുംബങ്ങളില്ല പ്രജകളില്ല കെട്ടുപാടുകളില്ല അഹമെന്ന ചിന്തയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ആരുമില്ല പക്ഷേ സ്വടിക സമാനമായി കിടക്കുന്ന വെള്ളത്തിൽ ചെളിവാരിയിട്ടതുപോലെ അദ്ദേഹത്തിന്റെ ഏകാന്തതയിലേക്ക് ജനങ്ങൾ ഇരമ്പി വന്നു സ്വന്തം സാമ്രാജ്യം ഉപേക്ഷിച്ച് കരിമ്പടം പുതച്ചിറങ്ങിയ ചക്രവർത്തി എവിടെയാണെന്നറിയാൻ ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ അങ്ങനെ ഇരിക്കെ രാജാവ് വനത്തിലെ ഗുഹിയിൽ അധിവസിക്കുന്ന വിവരം ആരോ മണത്തറിഞ്ഞു പിന്നെ വാർത്ത പ്രചരിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല അതിനുശേഷം ജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു മുഴുവൻ ജനങ്ങൾക്കും സൂഫി വര്യനായ ഇബ്രാഹീമു അദ്ദേഹം റദിയല്ലാഹു അൻഹുവിനെ കാണണമെന്നായി അതിനു വേണ്ടിയുള്ള തിക്കും തിരക്കു തന്നെയാണ് തികച്ചും ഏകാന്തത മാത്രമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയും കാലം ആ ഏകാന്തത ലഭിച്ചു കാട്ടു മൃഗങ്ങൾ എത്ര നല്ലവർ അവർ തന്റെ ഏകാന്തതയ്ക്ക് ഒരു ഭംഗവും വരുത്തിയിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മനുഷ്യർ ഒരു ശല്യമായി മാറിയിരിക്കുന്നു തന്നെയുമല്ല പലരും പലവിധ പാരിതോഷികങ്ങളുമായിട്ടാണ് എത്തിച്ചേരുന്നത് ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി വനത്തിൽ വന്ന തനിക്കെന്തിനാണ് ഈ സമ്മാനങ്ങൾ ഇല്ല ഇനി ഇവിടെ നിന്നാൽ തന്റെ ഉദ്ദേശം സഫലീകൃതമാവുകയില്ല ഇബ്രാഹീമിനു അദ്ദേഹം റദയല്ലാഹു അനു പിന്നെ അവിടെ നിന്നില്ല ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ആ ഗുഹയിൽ നിന്ന് യാത്ര പറഞ്ഞു അനന്തമായ യാത്ര തന്നെയാണ് ഏകാന്തത അതൊന്നു മാത്രമാണ് തനിക്ക് ആവശ്യം അത് കിട്ടുവോളം നടക്കണം അങ്ങനെ നനച്ചു കൊണ്ട് ഇബ്രാഹിമിനു അദ്ദേഹം ഹൃദയ ഗമിച്ചുകൊണ്ടിരുന്നു വഴിയിൽ ഒരു ഒരപരിചിതൻ എതിരിൽ വരുന്നത് ഇബ്രാഹിം തങ്ങൾ കണ്ടു മുമ്പ് കണ്ട വയോവൃദ്ധന്മാരുമായി സാമ്യമുണ്ട് വേഷത്തിൽ മാത്രമേ സാദൃശ്യമുള്ളൂ ശുഭവസ്ത്രം നീളം തലയിൽ കെട്ട് വെള്ളത്താടി എല്ലാമെല്ലാം പക്ഷേ ഒന്നു മാത്രമില്ല മുഖത്ത് ഒളിമിന്നുന്ന തേജസ് ഇയാളുടെ മുഖം മാരിക്കാർ പോലെ കറുത്തിരുണ്ടതാണ് ഒരു പ്രസാദവുമില്ല അപരിചിതൻ ഇബ്രാഹിമിനു അദ്ദേഹം സമീപം വന്ന് ഇപ്രകാരം പറഞ്ഞു അല്ലയോ മഹാരാജാവേ അങ്ങ് എന്ത് മൗഢ്യമാണ് ഈ കാണിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാൻ സ്വന്തം ശരീരത്തെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണമോ അല്ലാതെ തന്നെ അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ട് താങ്കൾ എന്തിന് ആ സമുന്നതമായ രാജാധികാരവും പദവിയും കളഞ്ഞു കുളിച്ചു രാജകൊട്ടാരത്തിലിരുന്നാലും ഏതു തരം ഐബാദത്വം ചെയ്യാമായിരുന്നില്ലേ തന്നെയുമല്ല സമ്പത്ത് കൈവശമുണ്ടെങ്കിൽ ദാനധർമ്മങ്ങൾ കൊണ്ട് വേറെയും പുണ്യം നേടാമല്ലോ ഇതൊന്നും ആലാചിക്കാതെ വെറുതെ എടുത്ത് ചാടിയത് ഏതായാലും ബുദ്ധിയായില്ല താങ്കൾ എന്നെ കണ്ടില്ലേ ഭൗതികമായ എല്ലാ ആഡംബരങ്ങളും ആസ്വദിക്കുന്നവനാണ് ഞാൻ എന്നിട്ടും അള്ളാഹുവിന്റെ പ്രീതി പാത്രബോധനാകാൻ എനിക്ക് കഴിഞ്ഞു താങ്കൾ വേഗം മടങ്ങിപ്പോവുകയിലെ സിംഹാസനത്തിൽ ഇരിക്കുക എന്നിട്ട് പരത്തിലും സന്തുഷ്ട ജീവിതം നയിക്കുക ഇബ്രാഹിമിബിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ എല്ലാം കേട്ടു അയാൾ ഏതായാലും തന്റെ ഗുണകാംക്ഷിയല്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി ഇബിലിസ് പല നിലയിലും വന്ന് പരീക്ഷിക്കുമെന്ന് ഇലിയാസ് നബി അലൈസ്ലാമിന്റെ ഉപദേശം അദ്ദേഹം ഓർത്തു ഇവൻ തീർച്ചയായും തന്നെ അദ്ദേഹം തൽക്ഷണം വയോധികന്റെ വേഷത്തിൽ വന്ന പിന്തിരിഞ്ഞോടി ദ്രോഹിയായ നിന്ന് എന്നെ രക്ഷിച്ച അള്ളാഹുവിനെ തന്നെ സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈസ് ഇബ്രാഹിം ഒരുപാട് നിസ്കരിച്ചു ഇങ്ങനെ തന്റെ യാത്രയിൽ ഇടവിട്ട് അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരുന്നു തനിക്ക് ഏകാന്തവാസത്തിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര തുടർന്നത് ഇബ്രാഹിമുവിന് അദ്ദേഹം റദിയുള്ള പുതിയൊരു താവളം കണ്ടെത്തി ബാഗ്ദാദിലെ ഒരു ഗ്രാമത്തിൽ ചെന്ന് അദ്ദേഹം ചുമടെടുക്കുകയും കൂലിവേല ചെയ്യുകയും ചെയ്തു പകൽ അധ്വാനം ചെയ്യുമ്പോൾ പോലും ഒരിറ്റുവെള്ളം തൊണ്ടയിലൂടെ ഇറക്കിയിരുന്നില്ല എന്നും നോമ്പ് തന്നെ ഇത്രയും കാലം തിന്നു സുഖിച്ചു മതിച്ചു നടന്ന ശരീരത്തെ അദ്ദേഹം ശിക്ഷിക്കുകയായിരുന്നു പ്രഭാതം മുതൽ പ്രദോഷം വരെ അത്യധ്വാനം ചെയ്ത് കിട്ടുന്ന വെള്ളി നാണയങ്ങളിൽ നിന്ന് തൻ്റെ ഒരു നേരത്തെ ലളിതമായ ചാപ്പാടിനുള്ളത് മാത്രം എടുത്തു ബാക്കി അദ്ദേഹം പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു പതിവ് അന്നും പതിവ് പോലെ സുഭഹിനിസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞ് ഇബ്രാഹിം തങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി അന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് ഒരു വലിയ ചുമടായിരുന്നു അതിൻ്റെ ഉടമക്കാരൻ നിർദ്ദേശിച്ച സ്ഥലത്ത് ചുമടെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മുതുക് ഒടിയാനെടുത്തിരുന്നു ചുമട് താഴെ വെച്ച് പതിവ് പോലെ ഉടമക്കാരന്റെ സമീപം ചെന്ന് അദ്ദേഹം കൂലിക്ക് കൈനീട്ടി ഇത്തവണ ഇബ്രാഹിം ചുമന്ന ചരക്കിന്റെ ഉടമക്കാരൻ വെറും സാധാരണക്കാരനായിരുന്നില്ല കുപ്രസിദ്ധി കൊണ്ട് ആ നാടിനെയാകെ വിറപ്പിച്ച ഒരു കൊള്ളക്കാരനായിരുന്നു അയാൾ തന്നോട് കൂലി ചോദിച്ചത് ആ കച്ചവടക്കാരന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാളുടെ മുഖഭാവം തെളിയിച്ചു ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല തന്റെ അന്നത്തെ അധ്വാനത്തിന്റെ ഫലം കിട്ടാൻ വേണ്ടി അദ്ദേഹം കൈനീട്ടി എടാധിക്കാരി നീ ആരുടെ നേരെയാണ് കൂലി ചോദിച്ച് കൈനീട്ടുന്നത് ഞാൻ ജോലിയെടുപ്പിച്ച ആരും എന്നോട് ഇതുവരെ കൂലി ചോദിച്ചിട്ടില്ല അതുകൊണ്ട് നിനക്ക് വേഗം തടി രക്ഷപ്പെടുത്താൻ ഇവിടെ നിന്ന് പോവുകയാണ് നല്ലത് എന്തൊരു അനീതിയാണിത് പടച്ചവനെ ചുമലൊടിയുവോളം ചുവടടിപ്പിച്ച് കൂലി ചോദിച്ചപ്പോൾ വധഭീഷണി ഇബ്രാഹിം ബബിന് അദ്ദേഹം തങ്ങൾ ഒന്നും ഉരിയാടിയില്ല ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടവനാണെന്നുള്ള മനോഭാവത്തോടെ ആയിരുന്നു അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഒന്നും മിണ്ടിയില്ലെങ്കിലും ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ അവിടെ തന്നെ നിന്നു താൻ എന്താടാ ഒന്നും മിണ്ടാത്തത് ഊമയാണോ പോകാൻ പറഞ്ഞത് കേട്ടില്ലേ കവർച്ചക്കാരന് കലി ഇളകി തുടങ്ങിയിരുന്നു അപ്പോഴും ഇബ്രാഹിം തങ്ങൾ ഒന്നും ഉരിയാടിയില്ല കോപത്തിന്റെ മൂർധന്യതയിൽ എത്തിയപ്പോൾ ആ ദുഷ്ടൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് ദണ്ട് കൊണ്ട് മഹാനവറുകളുടെ ശിരസ്സിന് ശക്തമായ ഒരു തണ്ടനം കൊടുത്തു അടിയുടെ ശക്തിയാൽ അദ്ദേഹം നിലത്തു വീണു തലപൊട്ടി രക്തം കൂടുതൽ ഒഴുകാൻ തുടങ്ങി എന്നിട്ടും അരിശന് തീരാതെ കവർച്ചക്കാരൻ വീണ്ടും അടിക്കാൻ ഓങ്ങി ഇത്തവണ കറാമത്ത് സംഭവിക്കുക തന്നെ ചെയ്തു അടിക്കാൻ വേണ്ടി ഉയർത്തിയ കരങ്ങൾക്ക് താഴ്ത്താൻ കഴിയുന്നില്ല ഇതെന്തു കഥ ആ കൊള്ളക്കാരന് ആകെ വേവലാതിയായി അയാൾ ചിന്തിച്ചു നോക്കി തന്റെ മുമ്പിൽ കിടക്കുന്ന ചുമട്ടുകാരൻ വെറും സാധാരണക്കാരനല്ലെന്ന് അയാൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തെ കൊണ്ട് പൊരുത്ത പിടിക്കാതെ തന്റെ കൈകൾ പൂർവസ്ഥിതി പ്രാപിക്കൂയില്ലെന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ടായി അതുവരെ ഒരു കൊലയാളിയുടെ ക്രൂരത നിഴലിച്ചിരുന്ന ആ മുഖത്ത് ഇപ്പോൾ കാണുന്നത് ഒരുതരം ദയനീയതയാണ് ബഹുമാനപ്പെട്ടവരെ എനിക്ക് നിങ്ങളെ മനസ്സിലാകാതെ പറ്റിപ്പോയതാണ് എന്നോട് ക്ഷമിക്കണമേ എന്റെ കൈകൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുവാൻ അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണമേ മഹാനവുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തൽക്ഷണം അയാൾക്ക് കരങ്ങൾ താഴ്ത്താൻ കഴിഞ്ഞു ജുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു മഹനീയനെയാണല്ലോ താൻ മർദ്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തത് എന്നോർത്ത് ആ കവർച്ചക്കാരന് എന്തെന്നില്ലാത്ത പശ്ചാത്താപമുണ്ടായി അയാൾ മഹാനവറുകളുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിച്ചു അപ്പോൾ മഹാനവർ പറഞ്ഞു ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ് ഒരുപാട് പാവപ്പെട്ടവരെ ഞാൻ മർദ്ദിച്ചിട്ടുണ്ട് അധികാരത്തിന്റെ അഹന്തതയിൽ ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട് അതിന്റെയെല്ലാം പ്രതികാരം ഈ ലോകത്ത് നിന്ന് തന്നെ അനുഭവിക്കേണ്ടതുണ്ട് അതാണ് എനിക്കിഷ്ടം എങ്കിൽ അങ്ങയുടെ ശിഷ്യനാകാൻ എന്നെയും എൻ്റെ അനുയായികളെയും അനുവദിക്കണം ഈ ലോകത്തോടുള്ള സകല കെട്ട കെട്ടുപാടുകളും ഉപേക്ഷിക്കുന്നവർക്കേ അതിന് സാധിക്കുകയുള്ളൂ അയാൾ സമ്മതിച്ചിരിക്കുന്നു ഭൗതികമായ ഒന്നിനെയും ഇനി ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കുകയില്ല അങ്ങനെ ആ കവർച്ചക്കാരനെയും അനുയായികളെയും മഹാനവർഗ്ൽ തന്റെ ശിഷ്യന്മാരായി സ്വീകരിച്ചു സ്വീകരിക്കാൻ ചെന്ന് പൊതുരെ തല്ലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇബ്രാഹിംബിനു അദ്ദേഹം റതിയല്ലാഹു വൻഹുവിന്റെ കൂടെ ഇപ്പോൾ മുപ്പത് ശിഷ്യഗണങ്ങളുണ്ട് ഒരു കാലത്ത് ജനങ്ങളെ കിടുകിടാ വിറപ്പിച്ച കവർച്ചക്കാരനായിരുന്നു അവർ ഇന്നവർക്ക് ധനത്തോടും ഐഹിക സുഖഭോഗങ്ങളോടും ഒട്ടും ആസക്തിയില്ല അവർ എല്ലാവരും തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി ശിഷ്യന്മാരുടെ അധ്വാനത്തിന്റെ ഫലം ഭൂജിക്കാൻ ഒരിക്കലും ഇബ്രാഹിം തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല നേരെ മറിച്ച് തന്റെ അധ്വാന ഫലത്തിൽ നിന്ന് അവരെ ഊട്ടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതിനെതിരെ നിൽക്കുന്നത് അദ്ദേഹം പൊറപ്പിച്ചിരുന്നില്ല തന്റെ ശിഷ്യന്മാരോട് മഹാനവർഗ് പൂർവകാല കഥകളെല്ലാം പറഞ്ഞു താൻ ആരാണെന്നുള്ള രഹസ്യം ഒരിക്കലും പുറത്തുവിടരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗുരുവിന്റെ ഉപദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് കുഞ്ഞാടുകളെ പോലെ ആ ശിഷ്യഗണങ്ങൾ ജീവിച്ചു പോന്നു എന്നാൽ ഈ ജീവിതം ദീർഘകാലം തുടരാൻ അവർക്കായില്ല സുഗന്ധദാഹിയായ അത്തർ മറ്റുള്ളവർക്ക് മണമേൽക്കാതെ എത്ര കാലമാണ് മൂടി വെക്കാൻ പറ്റുക എന്നതുപോലെ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളെ എങ്ങനെയോ കേട്ടറിഞ്ഞ് ജനങ്ങൾ അന്വേഷിച്ചു വരാൻ തുടങ്ങി ആദ്യമാദ്യം ചെറിയ സംഘങ്ങൾ മാത്രമാണ് എത്തിച്ചേർന്നത് പിന്നെ പിന്നെ ജനസഞ്ചയങ്ങളായി തീർന്നു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഇബ്രാഹിം തങ്ങൾ പൊറുതിമുട്ടുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അദ്ദേഹം തന്റെ ശിഷ്യഗണങ്ങളെ അരികിൽ വിളിച്ച് ഈ പ്രകാരം പറഞ്ഞു ഏകാന്തതയിൽ ഇരുന്ന് അള്ളാഹുവിനെ വൈബാധത്ത് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇനി അതിന് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല മക്കയിൽ പോകണമെന്നും ഹജ്ജ് ചെയ്യണമെന്നുള്ള ഉത്കടമായ ആഗ്രഹവും എനിക്കുണ്ട് അതുകൊണ്ട് ഈ നിമിഷം നമുക്കിവിടെ നിന്നും പുറപ്പെടാം പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ഞാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങളിൽ ഒരാളും പുറത്തുവിടരുത് എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി ഈ ഉപദേശം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ തൽക്ഷണം അവർ എൻ്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് പുറത്താകുന്നതാണ് മഹാനവറുകളുടെ ഉപദേശം വഹിച്ചുകൊണ്ട് അവരെല്ലാം മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു പക്ഷേ പരീക്ഷണങ്ങൾ അവരെ വഴിയിൽ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം പരിശുദ്ധ മക്കയിലേക്ക് വാർത്ത ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു ആ മഹാനുഭാവന് വരവേൽപ്പ് നൽകാനും അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങൾ സ്വീകരിക്കുവാനും ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി മഹാനവറുകളുടെ വരവും കാത്തു വഴിയിൽ നിൽക്കുകയാണ് തികച്ചും ലളിതമായ വേഷത്തിൽ അനർഭാഠമായി നീങ്ങുന്ന യാത്രാ സംഘം പരിശുദ്ധ മക്കയിലെത്തണം കഴബ് ചെയ്യണം ഏക ഇലാഹിന്റെ പ്രീതി സമ്പാദിക്കണം ഇത് മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ കുറെ നടന്നു നീങ്ങിയപ്പോൾ വഴിയിൽ ഒരു വലിയ ജനക്കൂട്ടം നിൽക്കുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു മഹാനവറുകളും കൂട്ടുകാരും ജനങ്ങളുടെ അരികിലെത്തി ആ യാത്രാ സംഘത്തോട് അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു ഹേ യാത്രക്കാരെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ യാത്രക്കിടയിൽ മഹാനായ ഇബ്രാഹിമബിനു അദ്ദേഹം എങ്ങാനും കണ്ടുമുട്ടിയോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത് അയാളുടെ ചോദ്യം കേട്ടപ്പോൾ മഹാനവർഗ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലായി ഈ ജനങ്ങൾ ഇവിടെയും തനിക്ക് സൗര്യം തരില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഏതായാലും ഒരു സമാധാനമുണ്ട് അവർ തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്തെങ്കിലും മറുപടി പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത് ഇങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അല്ലയോ ജനങ്ങളെ ൽക്കയിലെ സ്വർത്ത ഇബ്രാഹിമിനെയാണോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയധികം സാമ്രാജ്യമോഹിയായ ഒരു രാജാവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ഏതായാലും ആ മഹാപാപിയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ മഹാകഷ്ടം തന്നെ മഹാനവറുകളുടെ അഭിപ്രായം അവിടെ കൂടിയിരിക്കുന്നവർക്ക് ഒട്ടും രസിച്ചില്ല പിന്നെ നടന്നതെന്താണ് അവർ കൂട്ടത്തോടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു തുടരെ തുടരെ പ്രഹരങ്ങൾ ആരംഭിച്ചു അത് തടയാൻ വന്ന ശിഷ്യന്മാർക്കും പൊതുരേ തല്ലുകിട്ടി ഇത് തന്നെയാണ് നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹത്തെയാണോ നിങ്ങൾ ക്രൂരമായി മർദ്ദിക്കുന്നത് ഇങ്ങനെ പറയാൻ ഓരോ ശിഷ്യന്മാരുടെയും നാവ് ധരിച്ചു പക്ഷേ അവരെല്ലാം ഗുരുവിന്റെ താക്കി തോർത്തു ഏത് പ്രതിസന്ധിയിലും താൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയരുത് അങ്ങനെ ജനങ്ങളിൽ നിന്നുള്ള അതികഠിനമായ മർദ്ദനമേറ്റ് അവശനായി ഇബ്രാഹിമും ശിഷ്യഗണങ്ങളും കൈബാ ഷെരീഫിലെത്തി അവിടെ വെച്ച് ചിലർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു നിമിഷങ്ങൾക്കകം ആ കഥനാടങ്ങും പരന്നു മർദ്ദനമേറ്റത് ഇബ്രാഹിമു അദ്ദേഹം തങ്ങൾക്ക് തന്നെയാണ് പിന്നെയുള്ള അവസ്ഥ പറയണോ ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ഷോക്കേറ്റ പോലെ നിന്നുപോയി പലരും വാവിട്ട് കരയാൻ തുടങ്ങി തങ്ങൾ സ്നേഹാദരങ്ങളോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖിനെ തങ്ങൾ തന്നെ നിർദ്ദയമായി മർദ്ദിക്കുക അവർക്ക് ആ കാര്യം ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ എന്തു ചെയ്യാം എല്ലാം സംഭവിച്ചു പോയി ഇനി ആരോട് പറയാനാണ് അവരിൽ പലരും നേരെ ഇബ്രാഹിം തങ്ങളുടെ അരികിലേക്കോടി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടും മാപ്പപേക്ഷിക്കുകയാണ് ഈ കോലാഹലങ്ങളെല്ലാം കണ്ട് ശാന്തരായിരിക്കുകയായിരുന്നു ഇബ്രാഹിം തങ്ങൾ അപ്പോഴും അദ്ദേഹത്തിന് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടത് തന്നെയാണെന്നുള്ള ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാനവർഗ്ഗ തൻ്റെ ചുറ്റും നിന്ന് ഖേദത്തോടുകൂടി വിലപിക്കുന്ന ജനങ്ങളോടായി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ചെയ്തതിൽ എനിക്കൊട്ടും പരാതിയില്ല ഒരുപാട് അഹങ്കരിച്ചതിൻ്റെ അഹ് അഹങ്കരിച്ചതാണെന്റെ ഹൃദയം അത് ഏറ്റവും നിണ്യമായ നിലയിൽ അവഹേളിക്കപ്പെടണം ഒരുപാട് പാവപ്പെട്ടവരെ മർദ്ദിക്കുകയും അവരുടെ കണ്ണുനീര് കണ്ട് സായുജ്യമടയുകയും ചെയ്ത എനിക്കർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ആരോടും തന്നെ എനിക്കൊരു പകയും പ്രതികാര ചിന്തയുമില്ല തൽക്കാലം നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം ഏകാന്തതയാണ് എനിക്ക് ആവശ്യം ഏകാഗ്രതയാണ് എനിക്ക് എനിക്കാവശ്യം അതെനിക്ക് നൽകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ഒരിക്കൽ അദ്ദേഹം അപരിചിതമായ ഒരു സ്ഥലത്തെത്തിച്ചേർന്നു രാത്രി അതിന്റെ കരിമ്പടം കൊണ്ട് ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്നു തണുപ്പ് അതിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് താണ്ഡവമാടാൻ തുടങ്ങി ഇബ്രാഹിമിബിനു അദ്ദേഹം തങ്ങൾ ഒറ്റക്കാണ് അദ്ദേഹത്തിന് അന്തിപ്പാർക്കാൻ ഒരിടം കിട്ടണം തൊട്ടടുത്ത് കണ്ട ഒരു നിസ്കാരപ്പള്ളിയിൽ അദ്ദേഹം കയറി നിസ്കരിച്ച ശേഷം അവിടെ ഒരു മൂലയിൽ കൂനിക്കൂടി ഇരിക്കാൻ തുടങ്ങി ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ ആ പള്ളി പൂട്ടിയിട്ട് മുഅദ്ദിനും മറ്റും വീട്ടിൽ പോവുകയാണ് പതിവ് അപരിചിതരായ വഴിപോക്കരായ ആരെയും അതിനകത്ത് കിടക്കാൻ അനുവദിച്ചിരുന്നില്ല സമയമായപ്പോൾ മുഹദ്ദീൻ ഇബ്രാഹിം തങ്ങളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു മരം കോച്ചുന്ന തണുപ്പാണ് ഞാനിവിടെ കിടന്നുകൊള്ളട്ടെ യാചന സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു വേണ്ട വഴിപോക്കരായ ആരെയും ഇവിടെ കിടത്താറില്ല വല്ല വസ്തുവും മോഷണം പോയെങ്കിലോ ഞാൻ മോഷ്ടാവല്ല പാവപ്പെട്ടവര് മുസാഫിറാണ് ഇന്നൊരു ദിവസം മാത്രം ഇവിടെ കിടന്നുകൊള്ളട്ടെ ആ പള്ളിയിലെ മുക്രി ആ അപേക്ഷ നിരസിച്ചു അയാൾ ഇബ്രാഹിം തങ്ങളെ പിടിച്ചു പുറത്തേക്ക് തള്ളി തള്ളിന്റെ ശക്തിയിൽ എവിടെയൊക്കെയോ തട്ടി ശരീരത്തിൽ നിന്ന് അവിടെയായി രക്തം കുരിഞ്ഞു വേദനയോടുകൂടി ആ കുടും തണുപ്പത്ത് വെറും നിലത്ത് കിടന്നുകൊണ്ട് ഇബ്രാഹിം തങ്ങൾ ഉറങ്ങുകയാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരവും എന്നെന്നും ഓർമ്മയിൽ തങ്ങുന്നതുമായ ഒരു രാത്രിയായിട്ടാണ് ഈ രാത്രിയെ മഹാനവറുകൾ ശിഷ്യഗണങ്ങൾക്ക് വിവരിച്ചു കൊടുത്തത് മറ്റൊരു സംഭവം കൂടി പറയാം സമ്പന്നതയുടെ മടിത്തട്ടിൽ വിലസിയിരുന്ന ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളിപ്പോൾ അധികം വെറുക്കുന്നത് സമ്പത്തിനെയാണ് സ്വർണ്ണ നാണയങ്ങളുടെ കിലുകിലാരവം അദ്ദേഹത്തിന് കർണകടോരമായിട്ടാണ് അനുഭവപ്പെട്ടു വന്നത് പാരിതോഷികങ്ങൾ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു വലിയ സമ്പന്നനായ ഒരു പ്രഭു അദ്ദേഹത്തിന് കാഴ്ചവെച്ച നാണയങ്ങളുടെ കിഴ നിരസിക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം എന്തൊക്കെയായിരുന്നു പാവപ്പെട്ടവർ തരുന്ന പാരിതോഷികങ്ങൾ ഞാൻ സാധാരണ വാങ്ങാറില്ല മഹാനവർഗ് പറഞ്ഞു പാവപ്പെട്ടവനോ വളരെയധികം സ്വത്തിന്റെ ഉടമയാണ് ഞാൻ പിന്നെ എന്താണ് അങ്ങനെ പാവപ്പെട്ടവനെന്ന് വിശേഷിപ്പിക്കുന്നത് മഹാൻ പറഞ്ഞു നിങ്ങൾ കേവലം ദരിദ്രൻ തന്നെ അല്ല ഞാൻ ധനവാനാണ് താങ്കളുള്ള സ്വത്തു കൊണ്ട് സംതൃപ്തനാണോ അതോ ഇനിയും ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹക്കാരനാണോ ആത്മാർത്ഥമായി മറുപടി പറയൂ മഹാനവർഗ്ഗ ആ പ്രഭുവിനോട് ചോദിച്ചു അതെ ഇനിയും ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി യത്നിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ ദരിദ്രനാണെന്ന് താങ്കൾക്ക് സമ്പത്ത് തികഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കിഴിയുമെടുത്ത് വേഗം പോയിക്കൊള്ളൂ പക്ഷേ ആ സമ്പന്നൻ പോകാൻ കൂട്ടാക്കിയില്ല ഇബ്രാഹിമബിന് അദ്ദേഹം തങ്ങളുടെ വാക്കുകൾ അയാളുടെ ഹൃദയത്തിൽ കൂരമ്പു പോലെ തുളച്ചുകയറി താൻ ഇത്രയധികം സമ്പത്തുണ്ടാക്കിയിട്ടും ഇനിയും അത്യാഗ്രഹം മാറിയില്ലല്ലോ ഈ തുരതന്നെ എന്നെ ഇവിടെ എത്തിച്ചത് അയാൾ ചിന്തിച്ചത് ഒടുവിൽ ഐഹികമായ എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും വിരമിച്ച് ഇബ്രാഹിമബിന് അദ്ദേഹം തങ്ങളുടെ ശിഷ്യനായി കൂടുകയാണ് ആ സമ്പന്നം പിന്നീട് ചെയ്തത് മഹാനവർകൾ തന്റെ ദേശാടനം തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ ദാഹ വിവശനായ അദ്ദേഹം വഴിയിൽ കണ്ട ഒരു കിണറ്റിൽ നിന്ന് അല്പം വെള്ളം കോരി കുടിക്കാൻ വേണ്ടി തൊട്ടി കിണറ്റിലിട്ടു മുക്കി നോക്കുമ്പോൾ തൊട്ടിയിൽ വെള്ളത്തിനു പകരം നിറയെ സ്വർണ നാണയങ്ങൾ വെട്ടിത്തിളങ്ങുന്ന ഈ സ്വർണ നാണയങ്ങൾ കണ്ട് ഞാതുമില്ല അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബക്കറ്റ് അദ്ദേഹം കിണറ്റിലേക്ക് തന്നെ താഴ്ത്തി അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് പിശാജി തന്നെ കബളിപ്പിക്കാൻ നോക്കുകയാണ് അദ്ദേഹം വീണ്ടും തൊട്ടി പൊന്തിച്ചു അപ്പോഴും അതിൽ നിറയെ സ്വർണനാണയങ്ങൾ തന്നെ യാറബ്ബി ഇതെന്തു പരീക്ഷണമാണ് ഈ പാവപ്പെട്ട ഇബ്രാഹീമിനെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ സ്വർണനാണയ കൂമ്പാരങ്ങളിൽ നിന്നും രമ്യ രമ്യഹർമ്മങ്ങളിൽ നിന്നും ലലനാമണികളിൽ നിന്നും ഒളിച്ചോടിയ ബൽക്കയിലെ ചക്രവർത്തിയാണ് ഞാൻ എന്നെ ഇനിയെങ്കിലും പരീക്ഷണത്തിനു വിധേയനാക്കരുതേ ഇപ്രകാരം പ്രാർത്ഥിച്ചു വക്കറ്റ് താഴെയിട്ടു വീണ്ടും മുക്കിനോക്കിയപ്പോൾ സ്ഫടികം പോലെയുള്ള ജലമാണ് കണ്ടത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് കുടിക്കുകയും സർവശക്തനായ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്ത ശേഷം തന്റെ പ്രയാണം തുടർന്നു ഒരു പകൽ മന്ദം വന്നം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടൽ ശാന്തമായിരുന്നു കാറ്റും കോളുമില്ല യാത്രക്കാർ നിർമ്മഭാഷണങ്ങളിൽ ലയിച്ചിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരാൾ മാത്രം ആ സംഭാഷണങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ കയ്യിലുള്ള ജപമാലയിൽ വിരലോടിച്ചുകൊണ്ട് ഒഴിഞ്ഞ മൂലയിൽ ഇരിക്കുന്നു യാത്രക്കാരിൽ സരസനായ ഒരുത്തനുണ്ട് അയാൾ പല കള്ളക്കഥകളും പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിച്ചിട്ട് ഹീറോ ചമയുകയാണ് അയാൾ പറയുന്നത് കേട്ട് ആ ഒരാളല്ലാതെ മറ്റെല്ലാവരും കുടുകുടാ ചിരിക്കുന്നുണ്ടായിരുന്നു താൻ എത്രയധികം ബണ്ടലുകൾ പറഞ്ഞു എന്നിട്ടും ചിരിക്കാത്ത ഒരു നേരം പോക്ക് വീരന് അത് തീരെ രസിച്ചില്ല അയാൾ ജപമാലക്കാരനെ ഒന്നു ഒഴിഞ്ഞു നോക്കി താടി നീട്ടി വളർത്തിയ കരിമ്പടം പുതച്ച സാധു ഫക്കീർ അയാൾ ആ പാവപ്പെട്ടവന്റെ താടിക്ക് പിടിച്ചു വലിച്ചു അയാളെ പല നിലയിലും ഉപദ്രവിച്ചും കപ്പലിലുള്ളവരാരും അയാളെ തടഞ്ഞില്ലെന്നു മാത്രമല്ല അതെല്ലാം കണ്ട് ചിരിച്ചു കൂത്താടുകയും ചെയ്തു നേരം പോക്കുകാരൻ്റെ വിക്രിയകൾ തുടർന്നുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ശാന്തമായി കൊണ്ടിരിക്കുന്ന കടലിന്റെ സ്വഭാവം മാറി ശക്തമായ കൊടുങ്കാറ്റ് താണ്ഡവമാകാൻ തുടങ്ങി തിരമാലകൾ പർവ്വതം കണക്ക് ഉയരത്തിൽ പൊങ്ങിമറിഞ്ഞു കപ്പൽ തുള്ളിക്കളിക്കാൻ തുടങ്ങി അതുവരെ നേരം വോക്കിലും കളി തമാശയിലും മുഴുകിയിരുന്ന യാത്രക്കാരെല്ലാം ഭയചികിതരായി എന്തും സംഭവിക്കാമെന്നറിയാതെ വാവിട്ട് നിലവിളിക്കുകയാണ് എന്നാൽ ജപമാലക്കാരൻ മാത്രം യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ ആക്ഷേപ്യനായി തന്റെ ദസ്വിയിൽ തെരുപ്പിടിച്ചു കൊണ്ടിരിക്കുന്നു യാത്രക്കാരുടെയെല്ലാം ശ്രദ്ധ അയാളുടെ നേരെ തിരിഞ്ഞു ഇയാൾ സാമാന്യം നല്ല മനുഷ്യനാണ് ഇയാളെ പരിഹസിച്ചത് കൊണ്ടാണ് കടൽ പെട്ടെന്നിളകിയത് ഞങ്ങൾ അറിയാതെ പ്രവർത്തിച്ചതാണ് ഞങ്ങൾക്ക് മാപ്പ് തരേണമേ അവരെല്ലാവരും അവരുടെ കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അക്ഷ അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തെ ഏറെ പീഡിപ്പിച്ച ആ നേരം പോക്കുകാരൻ തന്റെ ചെയ്തികളെ കുറിച്ച് മാപ്പ് ചോദിച്ചു കൊണ്ട് പൊട്ടിക്കരഞ്ഞു അപ്പോൾ ജപമാലക്കാരൻ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അത്ഭുതം എന്നല്ലാതെ മറ്റെന്തു പറയാൻ കാറ്റും കോളും പെട്ടെന്ന് നിലച്ചു യാത്രക്കാർ മുഴുവനും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു അവരെല്ലാവരും കൂടി ആ മഹാന്റെ ചുറ്റും വന്ന് തങ്ങളറിയാതെ ചെയ്ത അപരാധത്തെ കുറിച്ച് വീണ്ടും വീണ്ടും എണ്ണി പറഞ്ഞു ആ മഹാൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങളായിരുന്നു അദ്ദേഹം യാത്രക്കാരെ നോക്കി ഇപ്രകാരം പറഞ്ഞു ജനങ്ങളെ ഞാൻ വെറും ഒരു സാധാരണ മനുഷ്യൻ എന്നോട് നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് എനിക്കൊരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല നിങ്ങൾ മാപ്പ് പറയേണ്ടത് സർവശക്തനായ അള്ളാഹുവിനോടാണ് ചെയ്ത പാപങ്ങളെ തൊട്ട് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നാൽ വിജയം സുനിശ്ചിതമാണ് ഇബ്രാഹിം തങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് ആ യാത്രക്കാർക്കെല്ലാം ഉണ്ടായി അവരെല്ലാ ദുർവൃത്തികളിൽ നിന്നും അകന്ന് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു മറ്റൊരു സംഭവം പറയട്ടെ കൊട്ടാരം വലിച്ചെറിഞ്ഞു വന്ന ഇബ്രാഹിം തങ്ങൾ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാവിധ ത്യാഗത്തിന്റെയും ഉത്തുങ്ക ശൃങ്കയിലെത്തുകയും അള്ളാഹുവിന്റെ വലിയായി പരിണമിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നേരിയൊരു പാളിച്ച സംഭവിച്ചാൽ അത് ഏറ്റവും വലിയൊരു അഗാധമായി തീരും ബൈത്തുൽ മുക്കദ്സിൽ വെച്ച് ഏകനായി അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം തങ്ങൾക്കുണ്ടായ ഇൽഹാം ഈ വഴിക്ക് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നത് രണ്ട് മലക്കുകൾ പരസ്പരം സംസാരിക്കുകയാണ് ഒരു മലക്ക് പറയുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ ആരാധനയിൽ ലയിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് പ്രപഞ്ചത്യാഗികളുടെ ചക്രവർത്തിയായ ഇബ്രാഹിമബിന് അദ്ദേഹം മറ്റേ മലക്ക് പറഞ്ഞു ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ അത്യുന്നതമായ സ്ഥാനമാനങ്ങളിൽ ഒരു കറുത്ത പാട് വീണിട്ടുണ്ടല്ലോ ആദ്യ മലക്ക് ചോദിച്ചു അതെന്താണ് രണ്ടാമത്തെ മലക്ക് പറഞ്ഞു അതിനൊരു കാരണമുണ്ട് ഇബ്രാഹിമബിന് അദ്ദേഹം തങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ബസറയിൽ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ നിന്നും ഈത്തപ്പഴം തപ്പഴം അളന്നു വാങ്ങിയിരുന്നു നിലത്ത് വീണ് കിടക്കുകയായിരുന്ന ഒരു പഴം കൂടി അന്ന് കച്ചവടക്കാരൻ ഇബ്രാഹിമുവിന് അദ്ദേഹം തങ്ങളുടെ പാത്രത്തിൽ കൊടുത്തു യഥാർത്ഥത്തിൽ ആ പഴം ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടേതല്ല പക്ഷേ അദ്ദേഹം ഭക്ഷിച്ചു അങ്ങനെ തനിക്ക് അർഹതപ്പെടാത്തത് ഭക്ഷിച്ചത് കാരണമാണ് ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളുടെ സ്ഥാനമാനങ്ങളിൽ കറുത്തപാട് വീണത് ഇത്രയും മലക്കുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇബ്രാഹിമു അദ്ദേഹം ഉറക്കത്തിൽ നിന്നെണ്ണവണ്ണം ഞെട്ടിയുണർന്ന് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത കുറ്റബോധമുണ്ടായി പിന്നെയൊട്ടും താമസിച്ചില്ല വേഗം ബസറയെ ലക്ഷ്യമാക്കി നടക്കുകയാണ് കാരക്ക വാങ്ങിയ കച്ചവടക്കാരനെ കണ്ടുപിടിച്ച് തനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞ് മനസ്സിലാക്കുകയും കാരക്കയുടെ വില കൊടുത്ത് പൊരുത്തപ്പെടുവിപ്പിക്കുകയും ചെയ്തു അങ്ങനെ തന്റെ ഹൃദയത്തിലൂറിയ കറ അദ്ദേഹം കഴുകിക്കളയുകയാണ് മറ്റൊരു സംഭവം പറയട്ടെ ഒരു ദിവസം കുറേയധികം വിറക് ശേഖരിച്ചു അതുമായി നേരെ മക്ക പട്ടണത്തെ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് പട്ടണത്തിലെത്തിയ ഇബ്രാഹിം തങ്ങളുടെ നേരെ ഒരു ചെറുപ്പക്കാരൻ പാഞ്ഞെടുത്തു ഉപ്പാ ഒരാക്രാശത്തോടുകൂടി ആ യുവാവ് ഇബ്രാഹിം തങ്ങളെ കെട്ടിപ്പിടിച്ചു കരുത്തനായ ആ സുന്ദരൻ എല്ലിൻ കൂടിന് വാരിപ്പുണർന്നു ആരാണ് യുവാവ് ഇബ്രാഹിം തങ്ങളുടെ മകൻ തന്നെ ബൽക്കാ സാമ്രാജ്യം വിട്ടു പോന്നതിന് ശേഷം അവിടുത്തെ കഥകളൊന്നും ഇബ്രാഹിം തങ്ങൾ അറിഞ്ഞിട്ടില്ല മൂത്ത മകനായ ഇസ്ഹാഖായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ഇളയ മകൻ അദ്ദേഹം എല്ലായ്പ്പോഴും പിതാവിനെ കുറിച്ച് അന്വേഷിക്കും രാജ്ഞി ഉത്തരം കൊടുക്കാനാവാതെ മിഴിച്ചു നിൽക്കും അദ്ദേഹം വളർന്നു പ്രായപൂർത്തിയായപ്പോൾ എങ്ങനെയെങ്കിലും പിതാവിനെ കണ്ടുപിടിക്കണമെന്നുള്ള വാശിയായി ഒടുവിൽ മകന്റെ നിർബന്ധത്തിനു വഴങ്ങി രാജ്ഞിയും പരിവാരങ്ങളും ഇബ്രാഹിം തങ്ങളെ അന്വേഷിച്ചു തുടങ്ങി അവർ പല നാടുകളിലും അന്വേഷിച്ചു നടന്നു ഒടുവിൽ മക്കയിൽ ഉണ്ടെന്നറിഞ്ഞു അങ്ങനെ വന്നതാണ് ദൂരെ നിന്ന് വിറകുകെട്ട് ചുമലിലേറ്റ് വേച്ചു വേച്ച് നടന്നു വരുന്ന തൻ്റെ പ്രിയപ്പെട്ടവനെ കണ്ട് രാജ്ഞി തളർന്നു പോയിരുന്നു പോ കൂടെ വന്ന പരിവാരങ്ങളും എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം നേരെ പിതാവിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് കുടുംബത്തിന്റെ കെട്ടുപാടുകളെല്ലാം വിട്ടു ഏകാന്തതയിൽ കഴിയുന്ന തന്നിലേക്ക് ഭാര്യയും മകനും പരിവാരങ്ങളും വന്നു ചേർന്നത് ഇബ്രാഹിം തങ്ങൾ കൊട്ടും രസിച്ചില്ല ഒരു നിമിഷം അദ്ദേഹം കുതറിയോടാൻ തന്നെ നോക്കി പറ്റിയില്ല വാത്സല്യത്തിൽ പൊതിഞ്ഞ മകന്റെ കരങ്ങൾക്കിടയിൽ കിടന്ന് ആ പിതാവ് ഞെളിഞ്ഞു പിരികൊണ്ടു ബാപ്പാ അറിവ് വെച്ച നാൾ മുതൽ അങ്ങേ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ ഇപ്പോഴാണ് എനിക്ക് പിതാവിനെ കിട്ടിയത് ഈ സന്ദർഭത്തിൽ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ ഒരു പുത്രനെ തന്റെ പിതാവിനെ കാണാനും തലോടാനും അവകാശമില്ലെന്നോ എന്റെ പ്രിയപ്പെട്ട മാതാവ് അതാ അവശിയായി തളർന്നു കിടക്കുന്നു അവരെ ഒരു നോക്ക് കാണാൻ അങ്ങേക്ക് ആഗ്രഹമില്ലെന്നോ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ന പൊന്നുമോൻ പിതാവിനെ തുരുതുരാ ചുംബിക്കുകയാണ് ഇബ്രാഹിം തങ്ങൾ മകന്റെ കുടുംബപരമായ ഒരു ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല അദ്ദേഹം ചോദിച്ചതി എന്റെ പൊന്നുമോനെ നീ ഏതു ദീനിലാണ് ഞാൻ അങ്ങയുടെ ദീനിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ദീനിയായ വിജ്ഞാനങ്ങൾ നിന്റെ ഉമ്മ നിനക്ക് അഭ്യസിച്ചില്ലേ അല്ല ഇബ്രാഹിം തങ്ങൾ പിന്നെയും കുതിരിമാറാൻ നോക്കി അപ്പോൾ മകൻ പറഞ്ഞു അങ്ങ് ഞങ്ങളെയും വിട്ട് എവിടെയും പോവരുത് എനിക്കെൻറെ പിതാവിനെ വേണം വിടൂ മോനെ എന്നെ എൻറെ വഴിക്ക് വിടൂ ഞാൻ അങ്ങയെ വിട്ടാൽ പിന്നെ എവിടെ വെച്ച് നമ്മൾ സന്ധിക്കും സൃഷ്ടി ലോകങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന മഹഷറ വൻ സഭയിൽ നമുക്ക് സന്ധിക്കാം കോടാനുകോട് ജനങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് അങ്ങേ കണ്ടെത്തുക അതിനൊരു വഴിയുണ്ട് നീ എന്നെ മീസാൻ കല്ലിനടുത്ത് അന്വേഷിച്ചാൽ മതി പിതാവേ മീസാൻ കല്ലുകൾക്കിടയിൽ അഞ്ഞൂറ് വർഷത്തെ അന്തരമുണ്ട് ഞാൻ ഏത് തട്ടിലാണ് അങ്ങേ അന്വേഷിക്കേണ്ടത് എന്നെ തിന്മയുടെ തട്ടിനു സമീപം അന്വേഷിക്കുക അവിടെ കണ്ടില്ലെങ്കിൽ നരക സൂക്ഷിപ്പുകാരനായ മാലിക്കിനോട് ചോദിക്കുക അവിടെയും ഇല്ലെങ്കിൽ സ്വർഗത്തിൽ അന്വേഷിക്കുക ഇനിയെങ്കിലും എന്നെ വിടുമോനെ ആ തൊണ്ടയിൽ ഒരു തേങ്ങൽ കടന്നുവോ പൊന്നുമോനെ മകനോടുള്ള വാത്സല്യത്തിന്റെ ഒരു തരിമ്പ് പൊട്ടിപ്പുറപ്പെട്ടുവോ തന്റെ ഇത്ര നാളത്തെ ജീവിതത്തിന് കളങ്കമേൽക്കുന്ന വല്ലതും സംഭവിച്ചുവോ അദ്ദേഹം പശ്ചാത്തപിച്ചു ഈ ആലിംഗനം ഇനിയും തുടർന്നുകൂടാ അദ്ദേഹം പ്രാർത്ഥിച്ചു രാജാതിരാജനായ അള്ളാഹുവേ നിന്റെ സാന്നിധ്യത്തിൽ എത്തുന്നതിന് വിലങ്ങുതടിയായ എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ പ്രിയപ്പെട്ട പുത്രനെയോ എന്നെയോ തിരിച്ചു വിളിച്ച് ഈ പ്രതിസന്ധി ഒഴിവാക്കണമേ ആ പ്രാർത്ഥന ഒഴിഞ്ഞു കഴിഞ്ഞില്ല അപ്പോഴേക്കും ഇബ്രാഹിം തങ്ങൾ വരിഞ്ഞു മുറുക്കിയ മകന്റെ കാര്യങ്ങൾ അഴിഞ്ഞുപോയി ആ റൂഹു കൂടുവിട്ടു പറന്നുപോയി കണ്ടുനിന്നവർ സംഭവിക്കുന്നത് എന്തെന്നറിയാതെ മിഴിച്ചു നിന്നു സംഗതി മനസ്സിലായപ്പോൾ വാവിട്ട് കരഞ്ഞു എന്നാൽ ഇബ്രാഹിം തങ്ങൾ അതൊന്നും ഒരു ചലനവും സൃഷ്ടിച്ചില്ല അദ്ദേഹം മകൻറെ ശേഷക്രിയകൾ ചെയ്ത് നിസ്കരിച്ചു കബറടക്കിയതിനു ശേഷം അവിടെ നിന്നും യാത്രയായി ത്യാഗത്തിന്റെ ഉന്നതങ്ങളിൽ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങൾ ചെന്നെത്തി ആത്മാവിനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ശരീരത്തെ അദ്ദേഹം പീഡിപ്പിച്ചു ഉണങ്ങിയെല്ലും തൊലിയുമായി വെറുമൊരു പേക്കോലമായി തീർന്നു അദ്ദേഹത്തിന്റെ ബാഹ്യൂപം എങ്കിലും അത്യുധ്വാനത്തിൽ നിന്നോ അദ്ദേഹം അണുവിട പിന്മാറിയില്ല അങ്ങനെ ത്യാഗസമ്പൂർണമായ ആ ജീവിതത്തിലെ നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരുന്നു തന്റെ അന്ത്യം അടുത്തു വരികയാണെന്ന് ആ യഥിവര്യൻ അറിഞ്ഞു ശിഷ്യഗണങ്ങൾക്ക് ഭൗതികത്വത്തിന്റെ ആപൽകരമായ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ചും പാരത്രിക മോക്ഷത്തിന്റെ വശങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദമായ ഉപദേശങ്ങൾ നൽകി ആ അവസാനം ആ ദിനം വന്നടഞ്ഞു ലോകം എന്തോ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാനെന്ന വണ്ണം നിശ്ചലമായി നിന്നു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടും തങ്ങൾ നിന്നു ദുനിയാവിന്റെ പ്രീണനങ്ങളിൽ അകപ്പെടാതെ രക്ഷപ്പെടുത്തിയ അദ്ദേഹം ആയിരം ആയിരം സ്തുതികൾ അർപ്പിച്ചു പരിശുദ്ധ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ആത്മാവ് ഈ ലോകത്തോട് എന്ന നെയക്കുമായി വിട പറഞ്ഞു ഇന്നാ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ മരിച്ചാലും മരിക്കുന്നില്ല അവർ ഖബറിൽ ജീവിച്ചിരിക്കുന്നു അവർ നിസ്കരിക്കുന്നു അവർ നോമ്പു നോൽക്കുന്നു അങ്ങനെയുള്ള പരിശുദ്ധമായ ആ മഹാനുഭാവന്റെ ഓർമ്മ വരെ നിലനിൽക്കും അള്ളാഹുഹു ആ മഹാനുഭാവനോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ തൽക്കാലം ഇബ്രാഹിമിനു അദ്ദേഹം മഹത്തായ ജീവിത ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്